സത്യത്തെ ഞാൻ ഓർക്കുന്നില്ല. കഷ്ട നഷ്ടം ഓർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല. കഷ്ട നഷ്ടമോർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന. സന്തോഷത്തോടാതോ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടാതോ വാങ്ങി ഹല്ലേലൂയ പാടി.
ലോകമാം ഗംഭീര വാരിധി വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ടവീണയത്തി കർത്തനോടു കൂടെ വിശ്രമിച്ചു ലോകമാം ഗംഭീര വാരിധി വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട വീടയത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിന ജീവൻ വച്ചിടും രക്ഷക ശ്വാസം വരയും ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരയും Praise the Lord. Praise the Lord. കഴിഞ്ഞ ദിവസം ഒന്നരയ്ക്ക് ശേഷം നമ്മുടെ പ്രിയ മച്ചി നമ്മെ വിട്ട് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഭവനത്തിൻ്റെ അകത്ത് വെച്ച് നടക്കുന്ന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ശുശ്രൂഷ 12 മണിയോടെ ഭവനത്തിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് ഇത്രയും വേഗം സെമിത്തേരിയിലേക്ക് നമ്മുടെ പ്രിയാമച്ചി അടക്കം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് പോവുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും കഴിവിടത്തോളം വളരെ ഭയഭക്തിയോടെയും പ്രാർത്ഥനയോടും കൂടെ വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ ദൈവകരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക്
ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. നാം ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ ഭവനത്തിനകത്ത് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ, ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സഭയായി ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങളുടെ അയൽവാസികളായി ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾ ചർച്ചക്കാരായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ തിരുപ്പാദപീഠത്തിലേക്ക് ഞങ്ങളിപ്പോൾ അടുത്തു വരികയാണ്. കർത്താവേ, ഞങ്ങളുടെ അമ്മച്ചിയുടെ ഫ്യൂണറൽ ശുശ്രൂഷ ക്രമീകരിച്ചതുപോലെ ഞങ്ങളിപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കാലാവസ്ഥ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകി തന്നിരിക്കുകയായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളുടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ ഭവനത്തെ കർത്താവെ, മക്കൾ, കുടുംബങ്ങളെല്ലാം ദൈവം ആശ്വാസത്തോടെ നിറച്ചിരിക്കയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം. തുടർന്നടക്കുന്ന ഓരോ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരേണ്ടതിനായും സർവകൃപാലുവായി ദൈവം അവിടുന്ന് സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന തിരുമേനി കേട്ടിരിക്കുകയാൽ നന്ദിയോട് സ്തോത്രം. മുന്നോട്ട് പരിശുദ്ധാത്മാവ് തന്നെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യ തിരുനാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ കൊയർ ഒരു പാട്ട് പാടുന്നതായിരിക്കും. Thank you.
Thank you.
കളിൻ കണ്ണു നീരല്ല താദന്ത എന്നേക്കുമായി തുടച്ചീതല്ലോ തന്മക്കളിൻ കണ്ണു നീരല്ല താദന്ത എന്നേക്കുമായി തുടച്ചി പൊൻവീണകൾ തരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ പൊൻവീണകൾ തരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച ആനന്ദിപ്പേർന്നീടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച ആനന്ദിപ്പ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ താതൻ്റെ സന്നിധി ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ താതൻ്റെ സന്നിധി ചേർന്നാൽ മതി ാമത്തെ സങ്കീർത്തനം ഞാനിവിടെ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായി ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളൊക്കെയും നിന്റെ ക്രോധത്തിൽ ഒഴിഞ്ഞു പോയി.
ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടിവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെ, നിന്നെ ഭയപ്പെടുന്നതാക്കുവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളുടെ സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഈ ഭവനത്തിനകത്ത് വെച്ച് ഉള്ള ശുശ്രൂഷ പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മച്ചിയുടെ നിർജ്ജീവമായ ശരീരം പെട്ടിക്കകത്തേക്ക് ആക്കിയതിന് ശേഷം പുറത്തേക്ക് വെച്ച് ബാക്കിയുള്ള ശുശ്രൂഷ അവിടെ വെച്ചാണ് നടത്തപ്പെടുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 87 സംവത്സരം പ്രിയ അമ്മച്ചിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്ക വണ്ണം സർവശക്തനായ ദൈവം ഭാഗ്യം കൊടുത്തു. 8 മക്കളെ ദൈവം ദാനമായി കൊടുത്തു. അവരെ നല്ല കുടുംബജീവിതം കാണുവാൻ കർത്താവ് സഹായിച്ചു. അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും പ്രിയ അമ്മച്ചിക്ക് കാണുവാൻ വലിയവനായ ദൈവം ഭാഗ്യം കൊടുത്തു. വളരെ ഭയത്തിലും ഭക്തിയിലും ദൈവ ഉപദേശത്തിലും മക്കളെ വളർത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചു. അവർക്ക് നല്ല മാതൃകയുള്ള ജീവിതം പ്രിയ അമ്മച്ചി കാഴ്ചവെച്ചു. ഇനി നമുക്ക് ഈ അമ്മച്ചിയെ കാണുവാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവം നിത്യ വിശ്രാമത്തിനായിട്ട് പ്രിയ അമ്മച്ചിയെ നിത്യത്തിലേക്ക് ചേർത്തിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ട് എങ്കിലും, വേർപാട് ദുഃഖത്തിൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ട് എങ്കിലും, ദൈവത്തിലുള്ള ആശ്വാസത്താൽ നമ്മളിപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഭവനത്തിനകത്ത് വെച്ച് നമുക്ക് അല്പസമയം കൂടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയും നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ കരത്തിലേക്ക് അല്പസമയം സമർപ്പിക്കുക. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പ്രിയ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ മകളായ രേസിമ്മയുടെ കുടുംബത്തോടൊപ്പം ഈ ഭവനത്തിലായിരിക്കാൻ കർത്താവ് അവസരം കൊടുത്തു. കർത്താവെ, കഴിഞ്ഞ ദിവസം പകൽ 1:30 മക്കളെ വിട്ട്, സഭയെ വിട്ട്, സ്നേഹിതരെ വിട്ട്, എല്ലാവരെയും വിട്ട് കർത്താവെ നിത്യത്തിലേക്ക് അങ്ങ് ചേർത്തല്ലോ. വേർപാടെന്നുള്ളത് അത് മാനസിക തലത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുളവാക്കുന്നു എങ്കിലും, ദൈവവചനത്താൽ ഞങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കാൻ ഞങ്ങൾ തിരുനാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ അമ്മച്ചിയുടെ ബോഡി കർത്താവെ പെട്ടിക്കകത്തേക്കാക്കി ഈ ഭവനത്തിന് പുറത്തേക്ക് കർത്താവെ അവിടെ കൊണ്ടുവച്ച ശുശ്രൂഷ തുടർന്നാരംഭിക്കുവാനായിട്ട് പോകുകയാണ്. അനേക പ്രിയപ്പെട്ടവർക്ക് കടന്നു വന്ന് കാണുവാനുണ്ട് കർത്താവെ. അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് അവസാനമായി പ്രിയ അമ്മച്ചി ഒന്ന് കാണുവാൻ തക്ക വണ്ണം സർവശക്തനായ ദൈവം സഹായിക്കുമാറാകണമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവിൻ്റെ തിരുക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്തെഫാനോസിൻ്റെ ബോഡി ഭക്തിയുള്ളവർ അവരടക്കം ചെയ്ത പോലെ കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ അമ്മച്ചി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, നല്ല ഭക്തിയോട് ജീവിപ്പാൻ, ദേശം നല്ല സാക്ഷ്യത്തോടെ കൂടെ ജീവിപ്പാൻ, അമ്മച്ചിയുടെ ജീവിതം കൊണ്ട് തന്നെ അനേകരെ കർത്താവിന് കാണിച്ചു കൊടുപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. സ്വർഗപിതാവെ, തുടർന്നുള്ള ശുശ്രൂഷ, നല്ലടക്ക ശുശ്രൂഷ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനത്തിൻ്റെ മേൽ കേട്ട കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ ധന്യ തിരുനാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഭവനത്തിനകത്ത് ശുശ്രൂഷ അവസരം ചെയ്തിരിക്കുകയാണ്. ഈ ബോഡി പെട്ടിയിലേക്ക് ആക്കി വെച്ചതിന് ശേഷം പുറത്തേക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവെക്കും. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ അറിയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ക്രമീകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഗായക സംഘം അവിടെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. മഹത്വനാമത്തെ കീർത്തിപ്പാനായി
യാത്ര ചെയ്യും ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും യേശുവിന ജീവൻ വച്ചിടും രക്ഷക ശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാദ്യശ്വാസം വരെയും ശുദ്ധപ്പളുങ്ക
കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിൻ കർത്താവിൻ്റെ ധന്യ തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ആശ്വാസത്താൽ സമാധാനത്തോടെ ആയിരിക്കുന്നോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. ഐ പി സി ചെറുകുന്നം
സാലോം സഭയുടെ ശുശ്രൂഷകനാണ് ഞാൻ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് എനിക്ക് ആ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വരുവാൻ തക്കണമിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പരിമിതികൾ എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും വളരെ സഹയം ക്ഷമിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും എന്നോട് വളരെയധികം സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയാമണി അമ്മച്ച് 78 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പാൻ സർവകൃപാലുവായ ദൈവം ഭാഗ്യം കൊടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഉച്ച കഴിഞ്ഞ് വന്ന പ്രിയാമ്മച്ചയെ കാണുവാൻ, ജീവനോടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സംസാരിപ്പാനോ ഞങ്ങളുടെ ശബ്ദാമ്മച്ചി കേൾക്കുവാനോ കഴിയാത്ത വളരെ മരണനിദ്രയോടെ ബന്ധത്തിൽ മരണത്തിനോട് അടുത്ത സമയങ്ങളായിരുന്നു അന്ന്. ആ സമയങ്ങൾ ജീവനോടെ കണ്ടു എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ മുൻ ശുശ്രൂഷ കത്തുദാസന്മാരിൽ കൂടെയൊക്കെ പ്രിയാമ്മച്ചയെക്കുറിച്ച് ഒത്തിരി കേൾക്കുവാനും അറിയുവാനും തക്കവണ്ണം ഇടയായിത്തീർന്നു. വളരെ ഭയത്തോടെ ഭക്തിയോടെ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ കർത്താവിനെ കാണിച്ചു കൊടുത്ത് ജീവിപ്പാൻ പ്രിയാമ്മച്ചയ്ക്ക് ഭാഗ്യം ലഭിച്ചു. അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഭാഗ്യമാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗ്യമാണ്. പ്രിയമ്മച്ചയുടെ വേർപാട് സംബന്ധിച്ച് അമ്മച്ചയുടെ മക്കൾക്ക് ഒരു തീരെ നഷ്ടമാണ്. 8 മക്കളെയാണ് അമ്മച്ചയ്ക്ക് ദൈവം ദാനമായി കൊടുത്തത്. 1 ആണും 7 പെൺമക്കളെയും ദൈവം കൊടുത്തു. അവരുടെ നല്ല കുടുംബജീവിതം കാണുവാനും അവരുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ അമ്മച്ചയ്ക്ക് ഭാഗ്യം കൊടുത്തു. സമയമായപ്പോൾ ദൈവം പ്രിയമ്മച്ചയെ നിത്യതയിലേക്ക് വിളിച്ച് വിശ്രാമത്തിനായിട്ട് ചെറുക്കുവാൻ തക്കമ്മൾ ഇവിടെയായിത്തീർന്നു. അമ്മച്ചയുടെ വേർപാട് ചെറുക്കുന്നം സാലും സഭയ്ക്കൊരു തീരാ നഷ്ടമാണ്. അമ്മച്ചയുടെ മക്കളെ സംബന്ധിച്ചോളം അവർക്ക് തീരാ നഷ്ടമാണ്. അമ്മച്ചയുടെ കുടുംബത്തോടെ ബന്ധത്തിൽ, ബന്ധുപുത്രങ്ങളുടെ ബന്ധത്തിൽ, സമൂഹത്തിൻ്റെ ബന്ധത്തിലൊക്കെ തീരാ നഷ്ടമാണ്. എങ്കിലും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുകയാണ്, യഹോവ ഭക്തന്മാരുടെ മരണം അത് ദൈവത്തിന് വിലയേറിയതാണ്. അതുകൊണ്ട് ഇവിടെ നഷ്ടമാണെങ്കിലും ദൈവത്തിന് അവിടെ വിലയേറിയതാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല എങ്കിൽ അല്പസമയം കഴിയുമ്പോൾ മണ്ണിനോട് തന്നെ പ്രിയ അമ്മച്ചയെ ചേർക്കും. നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷ അമ്മച്ചയ്ക്ക് നമ്മൾ കൊടുക്കും, ഭക്തിയുള്ള ശുശ്രൂഷ കൊടുക്കും. പക്ഷെ നമുക്കൊരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ പൊന്മുഖം കാണുമ്പോൾ നമുക്ക് നിത്യതയിൽ നമ്മുടെ അമ്മച്ചയെ കാണാം എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവവചനത്തിൽ പ്രത്യാശയുള്ളവരായിട്ട് ആയിരിക്കണം. ഇവിടെ 12 മണിയോടുകൂടെ തന്നെ ഈ ശുശ്രൂഷ, ഇവിടെ ഭവനത്തിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് സെമിത്തേരിയിലേക്ക് എടുക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ദൈവദാസന്മാർ ഈ കുടുംബത്തോടെ ബന്ധത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അവർക്കെല്ലാം സമയം കൊടുക്കണം. അതുകൊണ്ട് സമയപരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷയിൽ സമയമെടുക്കുന്ന പ്രിയപ്പെട്ടവർ സദയം എന്നോട് സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് പ്രിയാമ്മച്ചയുടെ മകൻ കൂടുന്ന, ശ്യാമുവിപ്പ് കൂടുന്ന, പ്രിയച്ചാൻ കൂടുന്ന സഭയിലെ ശുശ്രൂഷകൻ പസിയറ്റി ജോൺ അവർ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ജോൺസൺ പാസ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. തുടർന്ന് അല്പസമയം അനുശോചനവും ദൈവത്തിൽ കൂടെയും അല്പസമയം എടുത്ത് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ധന്യമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രവും പ്രത്യാശാപൂരിതവുമായ ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 78 സംവത്സരം ഈ ഭൂമുഖത്തെ ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്ത പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ
ശ്രേഷ്ഠകരമായ ഓർമ്മകൾ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട്. അനുഗ്രഹീതരായ ദൈവദാസന്മാർ, പ്രിയ അമ്മച്ചിയുടെ മക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരീ സഹോദരന്മാർ, സഭാവിശ്വാസികൾ, സ്നേഹിതരായ ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ ഭരണിക്കാവ് എബനേസർ സഭയിലെ അംഗമാണ് ഇപ്പോൾ ചേതനയേറ്റ് നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രിയ അമ്മച്ചി. ഭരണിക്കാവ് പ്രദേശത്ത് കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഇറങ്ങിയ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠയായി അവിടെ ജീവിപ്പാൻ പ്രിയ മാതാവിൻ്റെ ദൈവം അവസരം കൊടുത്തു. 2013-16 കാലയളവിലും തുടർന്ന് 2019-22 ഈ കാലയളവിലും ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ കഴിഞ്ഞ ടേമിൽ ഈ പ്രിയ മാതാവ് ഞങ്ങളോടൊപ്പം സഭയിൽ ദൈവത്തെ ആരാധിച്ചു. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി മാത്രമാണ് പ്രിയ മകളുടെ ഭവനത്തിലേക്ക് താമസം മാറ്റുവാനും ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പ്രകാരം ചെറുകുന്നത്തുള്ള IPC സഭയുടെ ഭാഗമായി ഈ പ്രിയ കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായത്. പ്രിയ അമ്മച്ചിയുടെ മകൻ പ്രിയ ശ്യാം ബ്രദർ, തൻ്റെ സഹധർമ്മിണി ലീലാമ്മ, അവർക്ക് കൊടുത്ത മക്കൾ, അവർ സഭയുടെ ഭാഗമായ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ തന്നെ പെൺമക്കളും വിവിധയിടങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തിൽ നിലകൊള്ളുന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും വെച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമായി നാം ഇവിടുത്തെ ജീവിതം പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ ചേരുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ആ ഉത്തമ ബോധ്യത്തോടെ ജീവിക്കുന്ന ദൈവമക്കൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാളായി ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ തിരികെ വരുവാനും ആര് നമ്മെ ഇവിടെ നിയമിച്ചാക്കിയോ ആ നിയമിച്ചാക്കിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങുവാനുമുള്ള ഒരു ജീവിതക്രമം നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ജീവിതക്രമത്തിൽ രോഗാതുരമായ ഒരു ശരീരമാണ് നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്നത്. ആ രോഗാതുരമായ ശരീരത്തിൽ അതിൻ്റേതായ ഏറ്റക്കുറച്ചുകൾ ഉള്ളപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ജയകരമായി ജീവൻ നയിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിത്തരുന്നു. ലോകത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പ്രകാരം സകല മാനവജാതിയും സകല മനുഷ്യരും പാപത്തിന് അധീനമായൊരു ശരീരത്തിനുടമകളാണ്. എന്നാൽ പാപത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് യഥാർത്ഥമായൊരു വിമോചനം നൽകിത്തരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ദൈവത്തിൻ്റെ ഏകജാതനായ ദൈവപുത്രൻ കർത്താവായ യേശുക്രിസ്തു. ലോകത്തിൽ വിവിധ കാരണങ്ങളാൽ സംഘടനകൾക്കും സമൂഹങ്ങൾക്കും വിവിധങ്ങളായ പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ വേണ്ടി മരിച്ച ധാരാളം പേരുണ്ട്. പക്ഷേ ഇന്നുവരെ ലോകചരിത്രത്തിൽ മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച മറ്റൊരാളില്ല, കർത്താവായ യേശുക്രിസ്തു അല്ലാതെ. ആകയാൽ പ്രിയ മാതാവിൻ്റെ ജീവിതത്തിൽ ലഭ്യമായ ഭാഗ്യകരമായ അവസ്ഥ ഈ കർത്താവിനെ തൻ്റെ രക്ഷിതാവായി ജീവിതത്തിൽ സ്വീകരിപ്പാനും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിപ്പാനും ഇടയായി എന്നുള്ളതാണ്. എന്നാൽ രോഗം തന്നെ വല്ലാതെ അലട്ടിയിരുന്നു. ഭരണിക്കാവിലായിരുന്ന സമയത്തും ഇവിടെ പാർക്കുന്ന വേളയിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയ ഒരു സ്ട്രോക്കിലൂടെ വളരെ അവശയായി തീർന്ന പ്രത്യേക സാഹചര്യമാണ്.
ആ സന്ദർഭങ്ങളിൽ ഞങ്ങളിവിടെ സഭയിൽ ചില പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ കടന്നു വന്ന് കാണുവാൻ പ്രാർത്ഥിപ്പാനിടയായി. കഴിഞ്ഞ ദിനവും അത്യാസന്നമായ നിലയിൽ ഞങ്ങൾ കടന്നു വന്നു, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. നമ്മുടെ വിചാരങ്ങളല്ലല്ലോ ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ലോ ദൈവത്തിൻ്റെ വഴികൾ. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും ഉന്നതമാണ്. ആകയാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രിയമാതാവിൽ നിറവേറപ്പെടുവാൻ. ഇപ്രകാരം പ്രിയമാതാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുകയും ചെയ്യുന്നതായ അവസ്ഥ. എന്നാൽ നമുക്കൊരു നിശ്ചയമുണ്ട്, പ്രിയമാതാവെ സേവിച്ചതായ ഈ സത്യദൈവത്തെ യഥാർത്ഥമായ ജീവിതത്തിൽ പിൻപറ്റുക വഴി തേജസ്സിൻ്റെ ഭാഗ്യകരമായ തലത്തിലേക്ക് നമുക്കും എത്തിച്ചേരുവാൻ ഇടയാകും എന്നുള്ളതാണ്. ആ പ്രത്യാശയോടെയാണ് കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരുമായിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ പ്രത്യാശാപൂരിതമായൊരു ജീവിതം നമുക്ക് ദൈവം വിഭാവനം ചെയ്തിരിക്കുമ്പോൾ അതിനെ പിന്തുടരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്കേവർക്കും സഹായം നൽകുമാറാകട്ടെ. ഞങ്ങൾ സഭ മൊത്തത്തിൽ ഈ ദുഃഖകരമായ അവസ്ഥയിൽ, വേർപാടിൻ്റെ അവസ്ഥയിൽ പങ്കുചേരുന്നു. അപ്പോൾ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തീയ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഐ പി സി മാവേലിക്കര അവസ്റ്റ് സെൻ്ററിൻ്റെ ശുശ്രൂഷകൻ പാസ്റ്റർ ഡോക്ടർ ജോൺ കെ മാത്യു ഇവിടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരു പ്രോഗ്രാം ഇന്ന് ഉള്ളതുകൊണ്ട് അതിൽ അദ്ദേഹം കടന്നു പോവുകയും ചെയ്തിരിക്കുന്നു. സഭയുടെ ഭാഗങ്ങളായി വിവിധയിടങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങൾ പ്രത്യേകമായി വിളിച്ച് ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ പ്രത്യാശയുടെ വാക്കുകളറിയിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലായിരിക്കുന്ന സഹോദരങ്ങൾ പ്രത്യേകാൽ കഴിഞ്ഞ ദിനം പ്രിയ ബാനി ബ്രദർ വിളിക്കുകയും പ്രത്യേകമായി ഇവിടെ ഇന്നത്തെ ശുശ്രൂഷയിൽ ഭവനത്തോടെ അവരുടെ ദുഃഖം അറിയിക്കണമെന്ന് അറിയിച്ചിരുന്നു. പ്രഭാതത്തിലെ തൃശ്ശൂരായിരിക്കുന്ന ബ്രദർ വിൽസൺ ബ്രദർ കുടുംബം, ആ പ്രിയപ്പെട്ടവരും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അങ്ങനെ മറ്റേ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിനവും ഇന്നുമൊക്കെയായിട്ട് സഭയുടെ ഭാഗമായ ദൈവമക്കൾ ഇവിടെ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിലെ നമ്മളെ പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നതോടൊപ്പം തന്നെ അവരുടെയും പ്രാർത്ഥനയും പ്രത്യാശാവാക്കുകളും ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു, പ്രത്യാശയാൽ നിറയുന്നു. ഇന്ന് പകൽ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം നിത്യസമാധാനത്താൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ നിത്യസമാധാനത്താൽ നിറയ്ക്കട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. അമ്മച്ചയുടെ വേർപാടിന് വന്ന് സഹകരിക്കാൻ കഴിയാത്ത കുടുംബത്തോടുള്ള ബന്ധത്തിൽ ചിലർ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തേണ്ടതിനായിട്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വായിച്ചു. അവരുടെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. അറ്റ്ലാൻറ്റിൽ നിന്ന് രാജു പാസ്റ്ററിന് കടന്നു വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അനുശോചനം പ്രത്യാശയും ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡാലസിൽ നിന്ന് ബ്രദർ ബാനി ആൻഡ് ഫാമിലി, അവരുടെ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിന്നി ആൻഡ് ഫാമിലി, ഗ്രേസി ആൻഡ് ഫാമിലി, അവരുടെയും ദുഃഖവും പ്രത്യാശയും ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൂസ്റ്റലിൽ നിന്ന് കെ വി ജോൺ ആൻഡ് കുഞ്ഞമ്മ ഫാമിലി, അവരുടെ ദുഃഖവും പ്രത്യാശയും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് അമ്മച്ചിയുടെ ഇളയ മകൾ മിനി ആൻഡ് ഫാമിലി, വന്ന് സംബന്ധിക്കുവാൻ, അമ്മച്ചിയുടെ ഇളയ മകളാണ്, വന്ന് സംബന്ധിക്കുവാനായിട്ട് സാധിച്ചില്ല. അവരുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മച്ചിയുടെ കൊച്ചുമകൻ അമേരിക്കയിൽ നിന്ന് ജോമോൻ ആൻഡ് ഫാമിലി, അവരുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് ഇവിടെ രേഖപ്പെടുത്തുന്നു. തൃശ്ശൂരിൽ നിന്ന് വിൽസൺ ആൻഡ് ഫാമിലി, അവർക്കും കടന്നു വരാൻ കഴിഞ്ഞില്ല. അവരുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് ഇവിടെ രേഖപ്പെടുത്തുന്നു. തുടർന്ന് അനുശോചനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ആരും ഒത്തിരി അധികം സമയം എടുക്കരുത് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. 11:30 പ്രിയ നമ്മുടെ സെൻട്രൽ ശുശ്രൂഷൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവർ കടന്നു വന്ന് മെസ്സേജ് കൊടുത്ത് അവസാന ശുശ്രൂഷ കഴിഞ്ഞ് 12 തന്നെ ബോഡി ഇവിടുന്ന് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് സദയം ക്ഷമിക്കണം. തുടർന്ന് ഒരു ചെറിയ പാട്ട് ഇപ്പോൾ ക്വയർ പാടും, അതിനുശേഷം ബാക്കി കാര്യം.
ചെറുകുന്നം ചാലഞ്ച് സഭയുടെ മുൻ ശുശ്രൂഷകന്മാരായിരുന്ന ഫസ സി പി രാജു അവർ മുന്നോട്ട് കിടന്നു വന്നിപ്പോൾ അനുശോചന കുടുംബത്തിന് വേണ്ടി രേഖപ്പെടുത്തുകയായിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ സന്ദർഭവും മഹത്വപ്പെടുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രത്യാശയോടുകൂടെ വാത്സല്യ മാതാവിൻ്റെ മൃത ശരീരത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ പ്രത്യാശാപൂർണമായ ഒരു യാത്രയയപ്പ് നൽകുവാൻ വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ഒരുക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ മാതാവിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇവിടെയായിരുന്ന നാളുകൾ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അന്യോന്യം ഭാരങ്ങൾ പങ്കിടുവാനും ദൈവകൃപയിൽ സന്തോഷിക്കുവാനും ഒക്കെ അവസരങ്ങളെ ഒരുക്കി ശുശ്രൂഷിക്കുന്ന ശിലോറിയസ് ഓർപ്പിച്ചതുപോലെ സമയത്തിൻ്റെ പരിമിതി എൻ്റെ മുമ്പിലുണ്ട്. എല്ലാ നിലകളിലും ശുശ്രൂഷ അനുഗ്രഹമായി തീരുക എന്നുള്ളത് ഏവരുടെയും അതിയായ ആഗ്രഹമാണ്. നല്ലൊരു യാത്രയയപ്പ് നൽകുവാനും ഒപ്പം കടന്നു വരുന്ന ദൈവദാസന്മാർക്ക് അല്പസമയമെങ്കിലും തൻ്റെ ദാസിയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹീത സ്മരണകൾ പങ്കിടേണ്ടതും അനിവാര്യമാണ്. ശുദ്ധ തിരുവെഴുത്തിലെ ഒരു വേദഭാഗം, ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യൻ ആർ? തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? എസ്രാഹിയനായ ഏഥാൻ്റെ രണ്ട് ചോദ്യങ്ങളാണ് അവിടെ. അതിൽ നിന്ന് പ്രസംഗിക്കുവാനുള്ള സമയമല്ലെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. പൗരാണിക പശ്ചാത്തലങ്ങളിൽ ജ്ഞാനത്തിൻ്റെതായ വൈഭവം ശക്തമായി വെളിപ്പെടുത്തി. ജീവിതമേഖലയിൽ ഈ ചോദ്യമുയരുമ്പോൾ പല ഭക്തന്മാർക്കും വെളിപ്പെടാത്ത, അതിലുപരി ലോകജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, എനിക്ക് മുമ്പേ ബഹുമാന്യ ജോൺസൺ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ വചനത്തിൻ്റെ മർമ്മം ഗ്രഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആർക്കാണ് ജീവിച്ചിരുന്ന് മരണം കാണാതെ മാറ്റപ്പെടാൻ കഴിയുന്നത്? യേശു ക്രിസ്തു അതിന് വ്യക്തമായി മറുപടി തന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കും. ഭക്തനായ ജോബിൻ്റെ ജീവിതമാണെങ്കിലും ആ തലങ്ങളിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായ ആശയ ആവിഷ്കാരം അനുഭവിപ്പാൻ കഴിയും. ദൈവമക്കളാവുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം പ്രത്യാശാപൂർണമായ അനുഭവത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന ഘടകമാകയാൽ മാതാവിൻ്റെ വേർപാട് വേദനാജനകമാണെങ്കിലും നമുക്കുള്ള പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കർത്താവ് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും എന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു,
കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. ആ അനുഗ്രഹീത സുദിനം നിത്യമായ ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും അറിയപ്പെടുന്ന ദൈവപൈതലിന് അനിവാര്യമായി പങ്കിടുവാൻ കഴിയുന്ന ഘടകമാകിയ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുലിയൂർ സൗത്തശാലയും ഐ പി എസ് സി പ്രെയർ സെൻറ്ററിൻ്റെയും ഹൃദയംഗമായ ദുഃഖവും ജീവനുള്ള പ്രത്യാശയും അറിയിച്ചുകൊണ്ട് അവസരമൊരുക്കുക. ദൈവദാസൻ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിക്കും. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് ബ്രദർ വർഗീസ് മാത്യു മുന്നോട്ട് കടന്നു വന്ന ഒരു മിനിറ്റ് അനുസ്മരണ രേഖപ്പെടുത്തുന്നതായിരിക്കും. ദൈവനാമത്തിന് സ്തുതി. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മകൾ ലിസിയുടെ ഭർത്താവ് റെജിയുടെ കൂട്ടുകാരനാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ റെജിക്ക് ഇവിടെ വന്നു ചേരുവാൻ ഇന്ന് സാധിക്കത്തില്ല. അത് ഒരുപെട്ടവർക്കെല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിചാരണ. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ദുഃഖാർത്തരായിരിക്കുന്ന ഈ ഭവനത്തിലെ എല്ലാവരോടും അമ്മച്ചിയോടുള്ള സ്നേഹത്തിൻ്റെ വായ്പിൽ ഒരു വാക്ക് പറയുവാൻ അവസരം തന്ന ഇതിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് പറയുവാനായിട്ട് ലിസി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു മകളാണ്. മകളെന്ന് പറയുമ്പോൾ റിജിയുമായിട്ട് ഞങ്ങൾക്ക് തിരുവല്ലയിൽ അത്ര ബന്ധങ്ങളാണുള്ളത്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കത്തില്ല. ഞാൻ തിരുവല്ല പാലിയക്കരപ്പള്ളി ഇടവക അംഗമാണ്. പിന്നെ എനിക്ക് പറയുവാനുള്ളത്, ദൈവകൃപയാൽ ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ഭംഗിയായിട്ട് നടത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എല്ലാവർക്കും കണ്ണടച്ച് ഒരു മിനിറ്റ് ഇരിക്കാം, നമുക്ക് കർത്തൃ പ്രാർത്ഥന നടത്താം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാവപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോടും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദോഷത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. താങ്ക് യു അച്ഛാ. തുടർന്ന് നമ്മുടെ കുർത്തിയാട് ഏജസ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ റോയ്സൺ പാസ് മുന്നോട്ട് കടന്നു വന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നതായിരിക്കും. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ പകൽ സമയം വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലും സങ്കടത്തിലുമായിരിക്കുന്ന മക്കളും മരുമക്കളും കൊച്ചുമക്കളും സഹോദരങ്ങളുമായി കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു സമാധാനവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയ റിൻസി കുർത്തുകാട് കർമ്മൽ അസംബ്ലിസ് കോഡ് സഭയിലെ അംഗമാണ്. ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ മോനിച്ചാൻ്റെ മകൻ നിതിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ നിലയിൽ പലതവണ ഈ വാത്സല്യ ഭവനത്തിൽ വരുവാനും പ്രിയ നിതിൻ്റെയും റിൻസിയുടെയും വിവാഹ സംബന്ധമായ സമയങ്ങളിലും മറ്റും പ്രിയ അമ്മച്ചിയെ കാണുവാനും ഒക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രിയ റിൻസിയിൽ നിന്നും നിതിൽ നിന്നും മോനിച്ചാനിൽ നിന്നും മാതാവിൻ്റെ ശാരീരികമായി അല്പം പ്രയാസമുണ്ടെന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട വിവരം മനസ്സിലായത്. പ്രിയ മാതാവിന് ദൈവം കൊടുത്ത ആയുഷ്കാലം മുഴുവൻ പ്രത്യാശയോടെ ദൈവകൃപയിൽ ആശ്രയിപ്പാൻ ദൈവം തനിക്ക് അവസരം നൽകിയല്ലോ. തനിക്കും തൻ്റെ പ്രിയപ്പെട്ടവർക്കും തൻ്റെ തലമുറകൾക്കും കർത്താവിനെ അറിയുവാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. മാനുഷികമായ നിലയിൽ നമുക്ക് അല്പമല്ലാത്ത ദുഃഖവും പ്രയാസവും ഒക്കെ തന്നെക്കുറിച്ച് തോന്നിയേക്കാം. എന്നാൽ അതിനപ്പുറമുള്ള പ്രത്യാശ നമുക്കുള്ളതിനാൽ ദൈവത്തിന് നന്ദി കരുട്ടുന്നു. ഈ പ്രിയ കുടുംബം കുർത്തികാട് കാർമൽ അസംബ്ലിസ് കോഡ് സഭയ്ക്ക് പല നിലകളിൽ പ്രിയപ്പെട്ടവരായതിനാൽ പ്രിയ മോനിച്ചാൻ്റെയും സാബിച്ചാൻ്റെയും
പ്രധാന അവരുടെ സഭയായിരിക്കുന്നു എന്ന നിലയിൽ ഞങ്ങൾ ആ സഭയുടെ ശുശ്രൂഷകർ എന്ന നിലയിലും ഇന്ന് പകൽ ഇവിടെ കടന്നു വരുവാനും അനുശോചനം ദുഃഖവും രേഖപ്പെടുത്തുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം കുടുംബാംഗങ്ങൾക്ക് സമാധാനവും ആശ്വാസം നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് വർഗീസ് ഉമ്മൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന പാസ്റ്റർ വർഗീസ് ഉമ്മൻ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ മാതാവിൻ്റെ വേർപാടുകളുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇത് എൻ്റെ ഏറ്റവും ഇളയ അനിയൻ റെജിയുടെ ഭാര്യയുടെ മാതാവാണ്. ഞങ്ങൾ ആ കുടുംബമായിട്ട് ബന്ധം ഇറങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ വളരെ ദൈവസ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്നു. ഈ അവസരത്തിൽ വന്നു ചേരാൻ സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനവും അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട ഭവനങ്ങളാണ്. ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു, പ്രത്യാശ അറിയിക്കുന്നു. ഭൗമ ശരീരം ഒരു കൂടാരമാണ്. ഈ കൂടാരം പൊളിയും, എന്നാൽ സ്വർഗീയമായ കൂടാരം അതിനു മീതെ, സ്വർഗീയമായ ഇത് അതിനു മീതെ ധരിക്കും. ഹല്ലേലൂയ. ഈ ശരീരത്തെക്കുറിച്ച് കൂടാരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാരം നിത്യമായതല്ല, താൽക്കാലികമാണ്. കൂടാരം കാണിക്കുന്നത് ഒരു നിത്യഭവനത്തെക്കുറിച്ചാണ്. ദൈവമക്കളുടെ പ്രത്യാശ അതാ, കർത്താവിൻ്റെ മടങ്ങിവരവും വിശുദ്ധന്മാരുടെ ആരായി മരിച്ചവരുടെ ഉയർപ്പും ജീവനോടെ ഇരിക്കുന്നവരുടെ രൂപാന്തരവും. ആ സുദിനത്തിൽ ഈ പ്രിയ മാതാവിനെ പിന്നെയും കാണാമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. ദുഃഖത്തിലായിരിക്കുന്നവരെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. പുഴക്കോയർ ഒരു പാട്ട് ആലപിക്കും. ചേർന്നിടും നാം
തമ്മിൽ കാണും നാൾകൾ വിദൂരമല്ല സമയമാന്തരം ഓടുന്നു വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്ന താനിവിൽ കുടുംബമാണ് ഈ റീത്ത് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. അക്കാര്യം കൂടെ ഓർപ്പിക്കുന്നു. അവിടെ അനുശോചനവും പ്രത്യാശയും ഞാൻ മുമ്പ് രേഖപ്പെടുത്തിയതാണല്ലോ. തുടർന്ന് നമ്മുടെ ഐ പി സി ചെറുകുന്നം ശാലും ഷഫിയുടെ എനിക്ക് മുന്നമേ ശുശ്രൂഷിച്ച ശുശ്രൂഷകൻ പാസ്റ്റർ നൈന കോശി അവർ വന്നിട്ടുണ്ട്. അല്പസമയം അനുശോചനവും 1-3 മിനിറ്റ് എടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. 116 സങ്കീർത്തനത്തിൽ നമുക്ക് ആ വേദവാക്യം കാണാൻ കഴിയുന്നല്ലോ. ഏറിയ പ്രത്യാശയാണ് പ്രിയ മാതാവിൻ്റെ വേർപാട്. മനുഷ്യമായ നമുക്ക് എല്ലാവർക്കും ഏത് പ്രായത്തിലായാലും ഒരു വേർപാട് വരുമ്പോൾ ദുഃഖമുണ്ടാകും, സ്വാഭാവികമാണ്. എന്നാൽ പ്രിയ മാതാവിനെ സംബന്ധിച്ചോളം എനിക്ക് ചുരുങ്ങിയ നാളുകളുള്ള ബന്ധമേ ഉള്ളെങ്കിലും ഏറി വർഷത്തെ പഴക്കം പോലുള്ള സംസാരങ്ങളും ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ആത്മീയമായ ബന്ധങ്ങൾ കഴിഞ്ഞ നാളിൽ ദൈവം തരുവാനിടയായി. ഏറി പ്രത്യാശയോട് തന്നെ ജീവിച്ച ഒരു മാതാവായിരുന്നു. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ ഭാവിയെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാനുള്ളത്. നാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും ഇവിടം വിട്ടു പോകേണ്ടവരാണ്. ഇന്നല്ലേ നാളെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നമുക്കൊരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോകുകയാണ്. ഒരു അത്യുത്തമമായ ഒരു ഭാഗ്യപദവിയാണ് പ്രിയ മാതാവിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം കൊടുത്തത്. പ്രിയ,
ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന കർത്തദാസനെ ഓർപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ അടുപ്പിച്ച് ഇവിടെ വരുവാനും പ്രാർത്ഥിക്കുവാനിടയായി. കഴിഞ്ഞ ആഴ്ച വരെ സംസാരിക്കുമ്പോൾ എന്തേലും വിളിച്ചാൽ കണ്ണൊക്കെ തുറന്നു നോക്കുമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടാണ് വിളിച്ചാലും കണ്ണു തുറക്കാത്തതും. അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കുവാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലായത്. എങ്കിലും പ്രിയപ്പെട്ടവരുടെ ഒക്കെ ദൈവസന്നിധിയിൽ അവരുടെ ശുശ്രൂഷകൾ, തൻ്റെ മാതാവിനെ ആത്മാർത്ഥമായി സ്നേഹത്തോട് ദൈവം കൊടുത്ത സമയങ്ങളിലെല്ലാം ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുവാനിടയായി. ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും അതൊരു കോട്ടയായി തീർന്നു. പ്രിയ അമ്മച്ചിക്ക് ദൈവം കൊടുത്ത പ്രത്യാശ തന്നെ ദൈവഗീതപ്രകാരം ദൈവ സമയം പോലെ കഴിഞ്ഞ ഉച്ച സമയത്ത് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുവാനിടയായി. ലോകപ്രകാരം നമ്മുടെ പ്രിയ മാതാവിൻ്റെ വേർപാട് നമുക്കൊക്കെ ദുഃഖമുണ്ടെങ്കിലും അതിലുപരി നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ മാതാവ് പ്രിയം വെച്ചിരിക്കുന്നത് നിത്യമായൊരു ഭവനത്തിൽ യേശു ക്രിസ്തുവിൻ്റെയോട് കൂടെ വസിക്കുന്ന ഒരു വലിയ ഭാഗ്യപദവി. ഇവിടെ നാം താൽക്കാലികം മാനുഷികമായ ഒന്നിച്ചൊക്കെ വസിക്കുന്നു, ഇവിടെ വിട്ട് നമ്മളെല്ലാവരും പോകേണ്ടവരാണ്. നമുക്ക് ആ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഈ പെട്ടിൽ കിടത്തിയിരിക്കുന്ന ഈ ഡെഡ് ബോഡിയുടെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത് എങ്കിലും അതിൻ്റെ പുറത്തൊരു വേദവാക്യം എഴുതിയിരിക്കുന്നു, നാം കാണാൻ കഴിയുന്നല്ലോ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഈ അമ്പരിച്ച് എഴുതി വെച്ചല്ല എങ്കിലും പ്രത്യാശയുള്ള ദൈവമക്കളായ നമ്മൾ ആ ബോക്സിൽ എഴുതി വച്ചിരിക്കുമ്പോൾ നാം അമ്മച്ചെ കാണുമ്പോൾ ആ വാക്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോൾ വിശ്വാസം എത്രമാത്രം അതിൽ നിലനിൽക്കുവാനിടയായി, നമ്മുടെ പ്രത്യാശ എത്ര നാൾ നമ്മൾ ജീവിതത്തിൽ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. പലരും വിശ്വാസത്തിൽ ആയിരിക്കുന്നുവെങ്കിലും ഒരു പേരുകൊണ്ട് മാത്രമായി ഭാവി പ്രത്യാശയെപ്പറ്റി പ്രത്യാശയില്ലാത്തവരായി തീരുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നു. ഭാവി പ്രത്യാശയാണ് ഏറ്റവും വലുത്. പ്രിയ അമ്മച്ചിക്ക് രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വിടുതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട, എനിക്ക് എത്രയും വേഗം എനിക്കിവിടുന്ന് പോകുവാൻ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതെ, ഈ ലോകത്തെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടിയും കുറച്ച് നാളിലൂടെ ഭൂമിയിൽ ജീവിക്കുവാനാണ്. അതിലൊരു വലിയൊരു പ്രത്യാശയാണ് അമ്മച്ചി അവസാനമായി ഒക്കെ പറയുവാനിടയായത്, എൻ്റെ മക്കളോട് പറയുവാനിടയായത്, നിങ്ങളെനിക്ക് വേണ്ടി ഇനിയും എൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, എനിക്ക് സുഖകരമായൊരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതെ, കഴിഞ്ഞ ദിവസം പ്രത്യാശയോട് തന്നെ ഒരു യാത്ര ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അതെ, പ്രിയ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും സംബന്ധിക്കുവാനിടയായി. ഒരു മകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ആയിരിക്കുന്നു. ഒന്നിച്ച് ഈ ദുഃഖം മാനുഷ്യമായി ഉണ്ടെങ്കിലും നമ്മുടെ വലിയ പ്രത്യാശയും ധൈര്യവും നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ പ്രത്യാശയോട് തന്നെ തന്നെ മാതാവ് കാണിച്ച മാതൃക നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവിനെ വരേണ്ടി വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ അലക്സാണ്ടർ സോമൻ മുന്നോട്ട് കൂടെ വന്ന് സോചനം രേഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ അമ്മാവി കഴിഞ്ഞ 78 വർഷം ഭൂമിയിൽ ജീവിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവീയമായി നിലനിൽക്കുവാൻ തൻ്റെ സാഹസിക്ക് ദൈവം കൃപ നൽകി. താന് പ്രത്യേകിച്ച് തനിക്ക് എടുത്തു പറയുവാനായിട്ടൊരു കാര്യങ്ങളില്ല എങ്കിലും താൻ ഒറ്റയ്ക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയ ഒരു ദൈവദാസിയാണ്.
എനിക്കതിൽ അഭിമാനമുണ്ട്. ദൈവത്തന്നയുടെ സ്തോത്രം. സാധാരണ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ പിന്മാറിപ്പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവൾ അങ്ങനെയല്ല ചെയ്തത്. പിന്മാറിപ്പോകേണ്ടുന്ന സാഹചര്യം തൻ്റെ ജീവിതത്തിൽ ശക്തമായി കടന്നു വന്നുവെങ്കിലും അവിടൊക്കെ പിടിച്ചു നിന്നു, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇവിടെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ അവനലിയ ഒരിക്കൽ ആമേൻ മരിക്കുകയും പിന്നെ പുനരുദ്ധാനവും മനുഷ്യനെ ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ്. ദൈവത്തന്നയുടെ സ്തോത്രം. ആമേൻ. അതുകൊണ്ട് അവനലിയ ഈ ഭൂമിയിൽ ഓടിയത് എങ്ങനെയായിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പ്രത്യാശയുള്ളവളായി താൻ ഈ ലോകം വിട്ടു എന്നുള്ളതാണ്. ആമേൻ. ദൈവത്തന്നയുടെ സ്തോത്രം. പ്രത്യാശയുള്ളവളായി താൻ ലോകം വിട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ മധ്യാകാശത്ത് വരവില്ലെങ്കിൽ അല്ലേലൂയ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തങ്ങൾ പ്രത്യാശിക്കുക. ദൈവത്തന്നയുടെ സ്തോത്രം. കർത്താവ് മാത്രമേ ഉള്ളങ്ങളെ അറിയുന്നുള്ളൂ. നമ്മൾ പറയുന്നതെല്ലാം മാനുഷ്യമാണ്. അമേനല്ലിയ ഉയർത്തെഴുന്നേൽക്കും. അമേൻ എന്തൊക്കെ നമ്മൾ പറയുന്ന മാനുഷ്യമാണ്. സ്വർഗത്തിലെ ദൈവം മാത്രമാണ് നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നത്. എന്നാൽ തങ്ങൾ ജീവിച്ചിരുന്ന കാലങ്ങളിൽ അമേൻ കർത്താവിന് വേണ്ടി നിലനിന്നു എന്നുള്ളത് അമേനല്ലിയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുകൊണ്ട് ആ പ്രത്യാശയോടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ദൈവത്തന്നയുടെ സ്തോത്രം. അല്ലേലൂയ. അമേൻ. മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നല്ല സുദിനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. അമേനല്ലിയ. ഇവിടെ ഒരു വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ അങ്ങനെ അവൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ടിരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറെ ഒന്നും സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിനെ സ്തോത്രം. ഒരു കൈകൾക്ക് സ്വാധീനക്കുറവുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രതികൂലങ്ങളുണ്ട്. ദൈവത്തിനെ സ്തോത്രം. ആമേൻ. തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു. അമേനല്ലിയ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അമേനല്ലിയ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ തൻ്റെ ദാസിക്ക് ദൈവം കൊടുത്ത ആയുസ് വലിയ പരിജ്ഞാനത്തോടെ ആമേൻ ഒക്കെ ആമേൻ അല്ലിയ ആയിരുന്നില്ലെങ്കിൽ തന്നെയും തനിക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കനുസൃതമായി മുന്നേറുവാൻ തൻ്റെ ദാസിക്ക് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവൾ ഒരു വിശ്രമത്തിലാണ്. പ്രിയമുള്ളവരെ, ആളുകൾ അമേനല്ലിയ നമ്മൾ അമേനല്ലിയ വിചാരിക്കുന്നത് പോലെ പുള്ളിക്കാരി അമേനല്ലിയ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയല്ല ചെയ്തിരിക്കുന്നത്. പിന്നെയോ താൻ വിശ്രമിക്കുക. തൻ്റെ ആത്മാവ് കർത്താവ് വിളിച്ച സമയത്ത് അമേൻ എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കുറച്ച് വിശദമായിട്ട് ദൈവവചനം സംസാരിച്ചതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് നമ്മളെ വിളിക്കുന്ന സമയങ്ങളിൽ പ്രത്യാശയോടെ നമ്മളിവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള മക്കളുമായി തീരണം. കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ ചോദ്യം അമേനല്ലിയ നിങ്ങളുടെ മുൻപിൽ വെച്ചിരുന്നു. ഹല്ലേലൂയ. അതിങ്ങനെയായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ജനിക്കുന്ന മനുഷ്യൻ മരിക്കുന്ന തീർച്ചയാണ് അവൻ മരിക്കും. എന്നാൽ ഒരുത്തൻ മരിച്ചാൽ അമേനല്ലിയ അവൻ്റെ നിത്യത എവിടെ എന്നൊരു ചോദ്യം അമേനല്ലിയ ഓരോരുത്തരെയും മുൻപിൽ വെച്ചതാ. ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കി മുന്നേറേണ്ടുന്നത് ആവശ്യമാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് ഞാൻ അല്ലെങ്കിൽ അമേനല്ലിയ മറ്റൊരാൾ നമ്മളെത്തി എവിടെ എത്തും, എത്ര നാൾ ജീവിക്കും, നമുക്കാർക്കും പറയുവാൻ സാധിക്കത്തില്ല. മുകളിലോട്ട് വലിക്കുന്ന ശാസ്ത്രം കീപ്പോട്ട് വിടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പിന്നെ ഒന്നുമില്ല. പിന്നെ നമ്മളെ പേരുകൊണ്ടല്ല അറിയുന്നത്, ഡെഡ് ബോഡി എന്നറിയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടുന്നതാ. നമ്മുടെ എല്ലാം വിട്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് അമേനല്ലിയ പൂർണ്ണമായി ഏൽപ്പിച്ച് നമ്മുടെ ആത്മാവിനെ പരമേൽപ്പിച്ചുകൊണ്ട് അല്ലേലൂയ തീർച്ചയായും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്ന് നമുക്ക് അമേനല്ലിയ അറിയുവാനിട വരണം. നമ്മളെ തന്നെ ശോധന ചെയ്ത് മുന്നേറുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തെ
മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അമനലിയ എൻ്റെ ചെറുപ്പം മുതൽ, എൻ്റെ ഏതാണ്ട് ഒരു 25 വയസ്സ് മുതൽ ഞാൻ ഈ ദാസിയെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം ഞങ്ങൾ അടുത്തടുത്താണ് താമസിച്ചിരുന്ന. പുള്ളിക്കാരിയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ വീടിന് വളരെ അടുത്താണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന ആളുമായിട്ടൊരു അല്പ ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനുപരിയായി എൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ സ്തോത്രം പുള്ളിയുടെ അമനലിയ ആമേൻ പ്രിയ മാതാവിൻ്റെ ആംഗലിയുടെ മകളാണ്. ദൈവത്തൊന്നിയുടെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ കൂടുതൽ ബന്ധമായി. ദൈവത്തൊന്നിയുടെ സ്തോത്രം ചെയ്യട്ടെ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയും ഈ പ്രിയപ്പെട്ടവളെ കാണുവാനും ആമേൻ സംസാരിക്കുവാനും പലപ്പോഴും ഭവനത്തിലേക്ക് കടന്നു വരുവാനും ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് പല കാര്യങ്ങൾ ആമേൻ ഹല്ലേലൂയ സംസാരിക്കുവാനും ഒക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവൾ ഒരു പ്രത്യാശയുള്ളവരായിരുന്നു. എപ്പോൾ ഏതൊരു ദുഃഖ കാര്യങ്ങളിലും താൻ പറയുമ്പോൾ താൻ ഇങ്ങനെ പറയാറുണ്ട്, സാരമില്ല, എല്ലാം ദൈവം നോക്കിക്കൊള്ളും, എല്ലാം ദൈവം കരുതിക്കൊള്ളും, ദൈവം എന്നെ വെറുതെ വിടത്തില്ല. അമനലിയ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. ദൈവത്തിനോടെ സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ ഒരു പ്രത്യേകതയാണ് അമനലിയ. അവരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. 116 സങ്കീർത്തനം 15 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അമനു ഭക്തൻ്റെ മരണം. അമനലിയ ഒരു ഭക്തൻ്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. രണ്ടാമത് ഇവിടെ കാണുന്നത് ആമേൻ അവർക്ക് ദൈവം ഒരു നിത്യ വിശ്രാമം കൊടുക്കുന്നു. ഒന്നിലേക്ക് ഞാൻ കടക്കുകയല്ല. ദാനിയേൽ പ്രവാചകൻ പുസ്തകം 12:13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒരു നിത്യ വിശ്രാമം. ആമേൻ ഹല്ലേലൂയ. മൂന്നാമത് അവർ ക്രിസ്തുവിൽ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയർ ലേഖനം 1 അതിൻ്റെ 23 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ആമേനെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നതിരിക്കുക അത്യുത്തമം. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്ര. ഇപ്പോൾ പ്രിയപ്പെട്ടവർ അമൻ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ തൻ്റെ ആത്മാവ് കർത്താവ് ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുന്നു എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്ര. നാം മരിച്ച് അമൻ ഹല്ലേലൂയ അടക്കപ്പെട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ പോരുന്ന ഒരു സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസിയാകുന്ന കർത്താവിൽ പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ പൈതലിന് ആമേൻ ഹല്ലേലൂയ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്ര. അവൻ ഇവിടെ വെച്ചിട്ട് മരിച്ചടക്കപ്പെട്ട് എന്നേക്കുമായി ആമേൻ കൃമികൾക്കിരയായി ഈ ഇടം മാറിപ്പോവുകയല്ല. ആമേൻ ഹല്ലേലൂയ കാഹളം തുണിക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്ര. അന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്തോത്ര മരിച്ചവർ അക്ഷരായി ഉറക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവത്തിൻ്റെ പൈതലെ. ആമേൻ വിശ്വാസിക്ക് മരണം ഇവിടെ തീരുകയല്ല. ദൈവത്തിന് സ്തോത്ര. കാലതാമസം എന്റെ കർത്താവ് ആമേൻ ഹല്ലേലൂയ മധ്യാകാശത്തിൽ വരും. ദൈവത്തിന് സ്തോത്ര. അവിടുന്ന് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ആമേൻ പ്രാണദൂതന്റെ ശബ്ദത്തോടെ ആമേൻ കാഹള ശബ്ദം ആമേൻ കൂടിക്കുമ്പോ ആമേൻ ഹല്ലേലൂയ മരിച്ചവർ അക്ഷര ഉയർത്തൽ നൽകുമ്പോ ആമേൻ ഹല്ലേലൂയ ആമേൻ ക്രിസ്തുവിൽ മരിച്ച ഭാഗ്യവതികൾ ഉയർത്തൽ നൽകുന്ന ആ നല്ല സുദിനം. ദൈവത്തിന് സ്തോത്ര. ആരെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്ര ഈ ശബ്ദരീതിയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം ആമേൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ തന്നെ തന്നെ ഒന്ന് ശോധന ചെയ്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ ഹല്ലേലൂയ വേർപാടും വിശുദ്ധിയും ആചരിച്ച് ആമേൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യട്ടെ. ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ ആമേൻ ഹല്ലേലൂയ സുവിശേഷം കേട്ട് അപ്പം നുറുക്കി ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥന കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈദ്യ നീ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് കാഹള ശബ്ദം നമ്മുടെ കാതിൽ കേൾക്കുവാൻ കർത്താവ് ഇടവരും ഇടവരുത്തും. ദൈവത്തിന് സ്തോത്ര. അന്ന് ഞാനും ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശയുള്ള ദൈവമകൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞത് വിചാരിച്ച് ഞാൻ നിങ്ങളെ ആരും മടക്ക് പറയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്ര. ദുഃഖ വീട്ടിലല്ല നമ്മൾ ഇരിക്കുന്നത്, പ്രത്യാശ വീട്ടില. ദൈവത്തിന് സ്തോത്രം. കഴിച്ച രാത്രിയിലും ഞാൻ ഓർപ്പിച്ചു ആമേൻ ഹല്ലേലൂയ ഒരു ദുഃഖമില്ലെങ്കിലും ഒരു സ്തോത്രം പറയുന്നതിൻ്റെ പ്രയാസം കൊണ്ട് മൗനമായിരിക്കരുത്. ആമേൻ ഹല്ലേലൂയ നിങ്ങൾ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടിയിട്ട് ഇനി ഒരു കൂട്ടം ഇരിക്കുവാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഈ വത്സല്യ കുടുംബത്തിലുള്ള പ്രിയ മകൻ പെൺകുഞ്ഞുങ്ങൾ മരുമക്കൾ കൊച്ചുമക്കൾ കുടുംബം സഹോദരി സഹോദര കുടുംബങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഇലമ്പലാവിൽ കുടുംബത്തിൻ്റെയും കർമ്മേൽ ഭവനത്തിലുള്ള ഞങ്ങളുടെ
ദാസി കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുങ്ങളുടെ രാത്രിയിലുണ്ടായിരുന്നു എന്നവർക്ക് വരുവാൻ സാധിക്കാത്തൊരു സാഹചര്യം. അമ്മ എല്ലാവരുടെയും പ്രത്യാശയും പ്രാർത്ഥനയും ഈ ദൈവം ഇവരെയും എനിക്കിലേക്ക് മാറാകട്ടെ. എനിക്ക് അവസരം തന്ന ദൈവത്തിൻ്റെ ദാസന്മാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം എനിക്കിലേക്കട്ടെ. പുൽക്കൊയറെ ഒരു പാട്ട് പാടും. പ്രിയ അമ്മച്ചിക്ക് അമ്മച്ചിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി എന്നുള്ള പാട്ട്. പ്രിയ അമ്മച്ചി എപ്പോഴും പാടി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് മഹത്വം കൊടുത്തുകയുണ്ടുകയും ചെയ്ത ആ പാട്ട് ഇന്നിവിടെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന നമ്മെല്ലാവരും ചേർന്ന് ആത്മാവിൽ പാടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. കഴിവിടത്തോളം എല്ലാവരും കണ്ണുകൾ അടച്ച് വളരെ ധ്യാനത്തോടെ ആ വരികളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പേടിക്കേണ്ട ഇല്ലുമേ.
ലോർഡ്, ദൈവത്തിൻ്റെ അധിപതിച്ചത് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, പ്രിയ മാതാവിൻ്റെ വേർപാട് മൂലം ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവ് 78 വർഷക്കാലം ഈ ഭൂമിയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതിൽ ഉപരിയായിട്ട് കർത്താവിനെ സേവിപ്പാനും കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പ്രിയ മാതാവിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ആ നിത്യതയെക്കുറിച്ച് പ്രിയ മാതാവിനൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ഈ ഭവനത്തിൽ വരുമ്പോൾ പ്രിയ മാതാവ് എന്തു സംസാരിച്ചാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ദൈവവചനം കയറി വരുന്നത് പതിവാണ്. അതായത് വചനത്തിൽ വായിക്കുന്ന മാതിരി വചനം തിരഞ്ഞെടുത്ത് ഭക്ഷിച്ച് അത് മറ്റുള്ളവർക്ക് അയവിറക്കി കൊടുക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. വചനത്തെക്കുറിച്ച് നല്ല പ്രാഗൽഭ്യത്തോടുകൂടി നമുക്ക് അത് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുമായിരുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാട് നമുക്ക് ഒരു ദുഃഖമാണ്. എന്നാൽ കർത്താവ് വിളിക്കുമ്പോൾ പോയേ പറ്റത്തുള്ളൂ. ഇന്നിപ്പം മാതാവ് പോയി, ഇനി നമ്മളെയൊക്കെ എപ്പോൾ വിളിക്കുന്നതെന്ന് നമ്മളറിയുന്നില്ല. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. 90 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, മക്കളെ തിരിച്ചു വരുവീൻ, നിങ്ങളുടെ ഭൗതശരീരം ഈ മണ്ണിലേക്ക് തന്നെ ചേർക്കപ്പെടും എന്ന് വചനത്തിൽ പറയുന്ന മാതിരി കർത്താവിൻ്റെ ശ്വാസം അത് തിരിച്ചെടുക്കുമ്പോൾ, തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഭൗതശരീരം ഈ മണ്ണിലേക്ക് തന്നെ തിരികെ ചേർക്കുന്നു. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രിയനാഥൻ്റെ കാളനാദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, ശേഷിക്കുന്നവരോ അതിനോടുകൂടെ കാണപ്പെടുമെന്നുള്ള ആ പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതിനായി നമ്മളെല്ലാവരും ഒരുങ്ങണം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൽ ജലസ്നാനമെടുത്ത് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് ജീവിക്കണം. അതാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രിയ മാതാവിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കളെയെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചന ഈ സമയം അറിയിച്ചുകൊണ്ടും ഞാൻ പ്രതിദാനം ചെയ്യുന്ന കുറത്തിയാട് കർമ്മേൽ എ ജി സഭയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് നിർത്തിക്കൊള്ളുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. തുടർന്ന് പാസ്റ്റർ ബാബു മുന്നോട്ട് കടന്നു വന്നിപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നതായിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലുപസ്ഥരായിരിക്കുന്ന ബഹുന്യ ബഹുമാന്യ കർത്തദാസന്മാർ, പ്രിയ മാമയുടെ കുഞ്ഞുങ്ങൾ, മരുമക്കൾ, അവരുടെ തലമുറകൾ, സഭാ കുടുംബങ്ങൾ, കടന്നു വന്ന സകല പ്രിയപ്പെട്ടവർക്കും കർത്താവിലുള്ളതായിരിക്കുന്ന വന്ദന സ്നേഹം അറിയിക്കുന്നു. എൻ്റെ പ്രിയ
അമ്മണി മാമയുടെ ദേഹവിയോഗത്തോടെ കടന്നു വന്ന് അല്പസമയം ദൈവജനത്തിന് സംസാരിപ്പാൻ അവസരം ഒരുക്കി തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഫർണിക്കാവ് സഭയിൽ ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം ഭാഗ്യം തന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ വിളിച്ചിറക്കിയ നാൾ മുതൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായിരിക്കുന്ന പ്രാഗൽഭ്യത്തിനൊത്തവണ്ണം മുൻപോട്ട് പോകാനുള്ള അവസരങ്ങളും വഴികളും ദൈവം ഒരുക്കി തന്നു. ഞങ്ങൾ ചെറുകുന്നം ഐ പി സി സഭയിലെ മെമ്പർഷിപ്പായിരുന്നു. എന്നാൽ അവിടുന്ന് ഫർണിക്കാവിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കടന്നു ചെന്ന് ഈ വാത്സല്യ ഭവനത്തിൽ ആവേൻ അവിടുത്തെ ആ സ്നേഹം സാമിൻ്റെയും കുഞ്ഞുങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും മറ്റ് സഹോദരങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലൊരു വലിയ സന്തോഷമെന്ന് പറയുന്നത്. എന്നാൽ ഈ വാത്സല്യ ഭവനമെന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ്റെ ഭവനമാണ്, എൻ്റെ മാവിയുടെ ഭവനമാണ്, എൻ്റെ സഹോദരങ്ങളാണ് അപ്പുറമൊക്കെ താമസിക്കുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ അമ്മിണിമാമയെ കാണുവാൻ കടന്നു വന്നു. കടന്നു വന്നപ്പോൾ ഓർമ്മ ഇല്ല, ഞങ്ങൾ അല്പസമയം ഇവിടെ കണ്ടു. എന്നാൽ ഞാൻ ആ വന്നെന്ന് ഗ്രേസി പറഞ്ഞപ്പോൾ കണ്ണൊന്ന് തുറന്നു. അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബാബു പാസ്റ്റർക്ക് ചായ ഇട്ട് കൊടുക്കാൻ. അവ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരിവിടെ കാണുവാൻ വന്നപ്പോൾ ഞങ്ങൾ അച്ചൻകുഞ്ഞിൻ്റെ ഭവനത്തിലേക്ക് വന്ന് പോയി. അപ്പോൾ ഇവിടെ ചോദ്യം കഴിഞ്ഞു ബാബു പാസ്റ്റർ പ്രാർത്ഥിച്ചില്ലയോ പ്രാർത്ഥിച്ചില്ലയോ എന്ന്. ഉടനെ പറഞ്ഞു വരുമ്പം പ്രാർത്ഥിക്കും, അപ്പുറത്തോട്ട് പോയതാണ്. കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് കടന്നു പോകുവാൻ സഹായിച്ചു. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ എന്നെ അറിയിച്ച് ഇച്ചിരി പ്രയാസമാണ്. ഞാൻ ആ രാത്രിയിൽ ഇവിടെ കടന്നു വന്ന് കാണുവാൻ ഇടവന്നു. എന്നാൽ ഇന്നലെ പകൽ അപ്പുറത്ത് ജോർച്ചായൻ്റെ ആ മരണത്തിന് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പ്രിയ മക്കളും പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരല്പം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഏങ്ങിയേങ്ങി ശ്വാസം വലിക്കുന്നത് കാണുവാനിടവന്നു. ഇവിടെ എനിക്ക് മനസ്സിലായി ഇനി അധിക സമയമില്ല എന്ന്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ സാമ്പ്രതനോട് പറഞ്ഞു എന്നെ വിവരം അറിയിക്കണം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സാമ്പ്രതർ പറഞ്ഞു അമ്മ തൻ്റെ എം എച്ച് എടുത്ത് പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് കുടുംബമായി ഇവിടെ കടന്നു വന്നു. ഉടൻ തന്നെ ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസനും ഞങ്ങളുടെ ദൈവദാസനും ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാണ് പോയത്. ഇപ്പം ഞാൻ അല്പം താമസിച്ചു. കോട്ടയത്ത് നിന്ന് ഒരു പ്രിയപ്പെട്ടവൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ യാത്രയാക്കിയിട്ടാണ് ഞാൻ പെട്ടെന്ന് കടന്നു വരുന്നത്. എന്നാൽ ഇയോബിൻ്റെ പുസ്തകത്തിൽ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 14:4 അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. 10 പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? 14 മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളൂ, എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കുമോ? നമ്മുടെ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു യുദ്ധകാലമുണ്ട്. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കാറ്റുകളും ഓളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനെല്ലാം തരണം ചെയ്ത് ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിത്തരുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ശൗമേൽ എന്താ പറഞ്ഞത്? തൻ്റെ മകൻ മരിച്ചപ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പെട്ടെന്നിരിക്കാൻ പാർഷ ദൈവത്തിന് സ്തോത്രം. ഞാൻ അധിക സമയം എടുക്കുന്ന ആളല്ല,
സ്തോത്രം. ദാവീദ് പറഞ്ഞത് സ്തോത്രം, അവനിനി ഇങ്ങോട്ട് വന്ന് കാണുകയില്ല, ഞാനിനി അങ്ങോട്ട് ചെന്ന് കാണും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അങ്ങോട്ട് ആണ് പോകേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. സഭാപ്രസംഗി 12:5-7 അത് കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. അവിടെ 17 വിഷയങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, വാർദ്ധക്യത്തിലാകുന്നിടം വരെ. അപ്പോൾ പറയുന്നത് അവിടെ ശാശ്വത ഭവനത്തിലേക്ക് ചെന്ന് ചേരുമെന്നുള്ളതാണ്. ആമേൻ. നാം പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് ചേരും. ആമേൻ. തിരികെ വരുവീൻ എന്ന് വിളിച്ച് അറിയിക്കും. അതേ കൂട്ടത്തിൽ നമുക്കും പ്രിയ അമ്മണിമാമെ അവിടെ ചെന്ന് കാണാം. പ്രിയ മക്കൾ, മരുമക്കൾ, കുഞ്ഞുങ്ങൾ, കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന വർണ്ണിക്കാവ് സഭയുടെയും ദുഃഖം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് വിരമിക്കുന്നു. ദൈവമായി കർത്താവ് സഹായിക്കും. താങ്ക് യു പാസ്റ്ററെ. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ മാവേലിക്കര ഈസ്റ്റ് സെൻ്ററിൻ്റെ സെൻട്രൽ മിനിസ്റ്റർ അയക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവരുകൾ കടന്നു വന്നിട്ടുണ്ട്. അച്ഛനെ സദയം ക്ഷണിക്കുകയാണ്. തുടർന്ന് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വി എം തോമസ് ചാൻ മുന്നോട്ട് കടന്നു വന്ന അനുസ്മരണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, ഉകാർത്ഥരായ കുടുംബാംഗങ്ങൾ, സഭാംഗങ്ങളെ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ചെറുകുന്നം സഭയുടെ ഒരംഗമെന്ന നിലയിലാണ്. സ്നേഹനിധിയായ ഈ അമ്മച്ചിയുമായിട്ട് വർഷങ്ങളായി പരിചയമുണ്ട്. ഈ ഭവനത്തിൽ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ഈ അമ്മച്ചിയുമായിട്ട് സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സഭയിലെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ഈ അമ്മച്ചി കാണിച്ച സുഷ്കാന്തി ഒരു പ്രത്യേകിച്ച് പറയത്തക്കതാണ്. സഭയിലൊക്കെ വരുവാൻ വളരെ താല്പര്യം കാണിക്കുകയും വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തുവാനും ദൈവം ചെയ്ത നന്മകളെ പ്രകടിപ്പിക്കാനും ഒക്കെ ഈ അമ്മച്ചി ശ്രമിച്ചിട്ടുണ്ട്. ഒരു സ്നേഹനിധിയായ മാതാവ് എന്നതിലുപരി ഒരു പ്രത്യാശയോടുകൂടിയ ഒരു ജീവിതമാണ് അമ്മച്ചി നിലനിർത്തിപ്പോകുന്നത്. തീർച്ചയായിട്ടും അമ്മച്ചിയുടെ ജീവിതം വിശുദ്ധമായ ഒരു ജീവിതമാണ് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ വീണ്ടും ആ തുറമുഖത്ത് അമ്മച്ചിയെയും കാണാമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോടുകൂടിയാണ് അമ്മച്ചിയുടെ ജീവിതം കഴിച്ചിട്ടുള്ളത്. നമുക്കും ആ പ്രത്യാശയോടുകൂടി അമ്മച്ചിയെ ആ തീരത്ത് വെച്ച് കാണാം എന്നുള്ള ആ പ്രത്യാശയോടുകൂടി നമുക്ക് യാത്ര അയക്കാം. ചെറുകുന്നം സഭയുടെയും കൂടാതെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഉൾക്കൊള്ളുന്ന കിച്ചേലിൽ കുടുംബത്തിൻ്റെയും എല്ലാവിധ അനുശോചനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പാസ്റ്റർ ജോർജ് അവർ മുന്നോട്ട് വന്ന് 1-2 വാക്ക് എടുക്കാമെന്നേ ഉള്ളൂ. ഒരു അനുശോചനം. കർത്തൻ ആകളാനാദത്തിൽ
കാർ പിരിഞ്ഞിടും, വീട്ടു കാർ വെടിഞ്ഞിടും, കൂട്ടു കാർ പിരിഞ്ഞിടും, വീട്ടു കാർ വെടിഞ്ഞിടും. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബം, പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, പ്രത്യേകിച്ച് തോമസ് ഒരു പാസ്റ്റർ, എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർ, ബന്ധുപുത്രാദികളെ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ പലരും സംസാരിക്കുന്ന കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, വളരെ മാതൃകയുള്ള, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച ഒരമ്മച്ചിയായിരുന്നു എന്ന് കേൾക്കുവാനിടയായതിൽ വളരെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് നല്ല ക്രിസ്തീയ പ്രത്യാശ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് കൊടുത്ത ആയുസ് ഈ ഭൂമിയിൽ അത് പൂർത്തീകരിച്ച് മാതൃകയുള്ള ജീവിതം നയിച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം നല്ലൊരു മാതൃക കാഴ്ചവെച്ച് കടന്നു പോകുവാൻ തക്കവണ്ണം പ്രിയ അമ്മച്ചിയെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ആ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സുദിനത്തിൽ ആ പ്രിയ അമ്മച്ചിയോടുകൂടെ നമുക്ക് ആ ഉയർപ്പിൻ്റെ ആ പ്രത്യാശയോടെ ആ അന്ന് ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്ന ആ നാഴിയിൽ പ്രിയ അമ്മച്ചിയും കാണാമെന്നുള്ള ആ നല്ല പ്രത്യാശ ദൈവമക്കൾക്കുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകുന്നില്ല, മരിച്ചു പോകുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം. അതിനപ്പുറമായി നമ്മുടെ ആയുസ് എത്രയാണെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് ഓരോ ദിവസവും പാട്ടുകാരൻ പാടിയതുപോലെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമോ അതോ ഇന്ന് നാം ഈ ലോകത്ത് നിന്ന് വേർപെടുമോ, ഓരോ ദിവസവും ആ പ്രത്യാശയോടെ ജീവിപ്പാൻ ഈ അവസരം നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കും. താങ്ക് യു പാസ്റ്ററെ. തുടർന്ന് നമ്മുടെ സെൻറ്ററിൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ചെറുകുന്നം സാലം സഭയുടെ മുൻ ശുശ്രൂഷകനുമായിരുന്ന പ്രൊഫസർ ജെയിംസ് അബ്രഹാം അവർ മുന്നോട്ട് കടന്നു വന്ന ചില മിനിറ്റ് കാണിച്ച വാക്കുകൾ ഇപ്പോൾ കുടുംബദർവത്തിൽ പറയുന്നതായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമെങ്കിലും പ്രത്യാശപരമായ സംഘടന അയക്കുന്ന വിലപ്പെട്ട ദൈവദാസൻ വിശ്വാസിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തദാസൻ, ഈ സഭയുടെ ശുശ്രൂഷനയക്കുന്ന കർത്തദാസൻ ഷിലു പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, വത്സര കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ഏവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 2016 മുതൽ കഴിഞ്ഞ വർഷം വരെ 2021 വരെയുള്ള 5 വർഷം ഐ പി സി ചെറുകുന്നം ശാലീം സഭയിൽ ഞാൻ കുടുംബമായി ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കാൻ ദൈവം സാവകാശമൊരുക്കി. അതിനു മുൻപ് തന്നെ വാത്സല്യ കുടുംബാംഗങ്ങളെ പ്രിയമ്മച്ചയൊക്കെ പരിചയപ്പെടുവാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ശുശ്രൂഷയുടെ ബന്ധത്തിലുണ്ടായിരുന്ന വേളയിൽ അടുത്ത ആത്മാർത്ഥമായ സഹകരണം നിലനിർത്തുവാൻ പ്രത്യേകിച്ച് വത്സമാമയും കുടുംബവുമായും ഗ്രേസിമാമയും കുടുംബവുമായും ആ ആത്മീക കൂട്ടായ്മയുടെ ബന്ധം ഉള്ളപ്പോൾ തന്നെ വത്സലി മാതാവിൻ്റെ മറ്റ് മക്കൾ, സാംചാൻ്റെ കുടുംബം ഉൾപ്പെടെ മറ്റ് മക്കൾ കുടുംബങ്ങളുമായി അടുത്ത സഹകരണം പുലർത്തുവാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ ഒട്ടും തന്നെ ദീർഘമാക്കാതെ പരിമിതപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ ഇവിടെ ആയിരുന്ന വേളയിൽ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ പ്രിയമ്മച്ചി സഭയിൽ ആരാധനയിൽ കടന്നു വരുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ശാരീരികമായ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് വിമിഷ്ടത്തിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആ ശാരീരികമായ ക്ലേശമുള്ളപ്പോൾ തന്നെ ദൈവത്തിലുള്ള ഏറിയ പ്രത്യാശയോടെ നിലനിൽപ്പാൻ ദൈവം കൊടുത്ത ഭാഗ്യമോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പലപ്പോഴും എനിക്കറിയാം
ഉറങ്ങാൻ കഴിയാത്ത തരത്തിൽ കൈയുടെ വേദനയും പ്രയാസങ്ങളും ഒക്കെ നാളുകളായി അനുഭവിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ആ ക്ലേശങ്ങളുടെ മധ്യത്തിലും ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ കൃപയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഈ നിലയിൽ കിടക്കയിലായിരിക്കാനിടയായത്. എന്നാൽ ആ സന്ദർഭങ്ങളിലും പ്രിയഗ്രേസി മാമയും കുഞ്ഞുങ്ങളും മറ്റു മക്കൾ പ്രിയപ്പെട്ടവർ ഒക്കെ ആത്മാർത്ഥമായി പ്രിയമാതാവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കി. ചിലയിടങ്ങളിലെങ്കിലും അത് സാധാരണയല്ല എന്ന് നമുക്കറിയാം. എന്നാൽ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ടവർ കാണിച്ചിട്ടുള്ള ആ മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായ കുടുംബങ്ങളെ സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മനുഷ്യമായ വാക്കുകൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ എല്ലാ ഉള്ളങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു, നാം അറിയുന്നു ഈ ദിനങ്ങളിലൊന്നിൽ കാഹളം ധനിക്കും. ആ സന്ദർഭത്തിൽ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരുന്ന വേളയിൽ പ്രിയമ്മച്ചയെ രോഗമില്ലാത്ത ശരീരത്തോട്, വേദനയില്ലാത്ത ശരീരത്തോട് കാണാമെന്ന വലിയ പ്രത്യാശയാൽ ദൈവം നടത്തുന്നു, നിറയ്ക്കുന്നു. അതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുകയും ബഹുത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മിക്കവർക്കും അറിയാവുന്ന പോലെ നല്ല യൗവനപ്രായത്തിൽ തന്നെ പ്രിയ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവസരത്തിലും ഇളയ മക്കളെ വളർത്തിയ ചെറിയ പ്രായത്തിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് നിറവേറ്റുവാൻ, അവരെ ഓരോരുത്തരെയും ഓരോ നിലയിലെത്തിക്കുവാൻ ദൈവമിടയാക്കതിലുപരിയായി ഏറ്റവും സന്തോഷത്തോടെ പറയാൻ കഴിയുന്നത് അവരെല്ലാം കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ നിലനിൽക്കുന്ന കുടുംബങ്ങളാണ് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ വീണ്ടും കാണാമെന്ന വലിയ പ്രത്യാശ പങ്കുവച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഐ പി സി മാവരിക് ഈസ്റ്റ് സെൻറ്ററിൽപ്പെട്ട മുഴുവൻ ലോക്കൽ സഭകളുടെയും ശുശ്രൂഷകന്മാരുടെയും ദുഃഖവും പ്രത്യാശയും ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭ കേരള സ്റ്റേറ്റ് പ്രസ്ബറ്ററിക്ക് വേണ്ടിയും ദുഃഖവും അതിലപ്പുറമുള്ള പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം ഏവരെയും ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു അച്ഛാ. വഴിമാർഗം തടസ്സമായിട്ട് ഒരു കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. KL 31 M 14-12 കാറ്. ദയവായിട്ട് ആ കാറ് ആ സ്ഥലത്തൊന്ന് മാറ്റി, ആ വഴി തടസ്സമൊന്ന് മാറ്റി കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അനുശോചനങ്ങൾ ഇവിടെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലോ ഞാൻ വന്ന സഭാചാർജ് ഏറ്റെടുത്തത്. പ്രിയ അമ്മാമയുടെ, പ്രിയ അമ്മച്ചിയുടെ രണ്ട് മക്കൾ, പ്രിയ വത്സ്യമാമ കുടുംബം, പ്രിയ ഗ്രേസിമാമ കുടുംബം ചെറുകുന്നം സാലുഷപ്പുകളുടെ ബന്ധത്തിൽ ദൈവത്തെ ആരാധിച്ചു പോകുന്നു. ബാക്കി 6 കുടുംബങ്ങളും വിശ്വസ്തയോടെ അവരെ ആക്കിയിരിക്കുന്നിടത്ത് കർത്താവിനെ സേവിച്ചും കർത്താവിനെ മാനിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കടന്നു വന്ന് ഇവിടെ കണ്ട സമയം പ്രിയ ഗ്രേസിമാമ, പ്രിയ അമ്മച്ചി നല്ലതുപോലെ, കൊച്ചുമക്കളും നല്ലതുപോലെ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ ഭാഗ്യം ലഭിച്ചു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് അതേറ്റവും വലിയ അനുഗ്രഹമാണല്ലോ. അനുഗ്രഹം എല്ലാ മക്കളുടെ മേലും ദൈവം ചൊരിയട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയ നന്ദി വാക്ക് പറയേണ്ടതിനായിട്ട് പ്രിയ രജിച്ച മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ നന്ദി വാക്ക് പറയുന്നതായിരിക്കും. സർവകൃപാലുവായ കർത്താവിന് നന്ദി കരയേറ്റുന്നു. നന്ദി പറയേണ്ടത് ഏറ്റവും അധികമായിട്ട് ദൈവത്തിനാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്. ഏകദേശം 27 വർഷങ്ങൾക്ക് മുമ്പ് മാമയുടെ മകളെ വിവാഹം ചെയ്ത് അമ്മാമയായിട്ടുള്ള പരിചയത്തിലും സ്നേഹത്തിലുമായി തീരുവാൻ എനിക്കിടയായി. ആ കാലയളവ് തുടങ്ങി അമ്മാമയുടെ ശരീരത്തിനും മഹാകഷ്ടങ്ങൾ, വലിവിൻ്റേതായുള്ള പ്രയാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതം കയ്പായി തോന്നുന്ന കഷ്ടമേറിയ അവസരങ്ങൾ പലപ്പോഴും തോന്നി അമ്മാമ അനുഭവിച്ചിട്ടുണ്ട്. നീതിമാനായ ദൈവം കഷ്ടം അനുഭവിക്കാനുള്ള കൃപ ഇതുവരെയും കൊടുത്തു. തൻ്റെ ജീവിതത്തിലെ കുറവുകളെ, കുറ്റങ്ങളെ ഓർക്കാതെ പശ്ചാത്തപിക്കുവാനും മനം തിരിയുവാനും സുബോധത്തോടെ
ഈ അന്ത്യസമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം ദൈവം കൊടുത്തു. പലപ്പോഴും എനിക്കും കുടുംബമായി കിടന്നു വന്ന് പ്രാർത്ഥിപ്പാനും എന്നെക്കൊണ്ടും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനും ദൈവയിടയാക്കി. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ സന്ദർഭത്തിൽ നന്ദി കരയേറ്റുക എന്നുള്ളതാണല്ലോ. സർവകൃപാലുവായ സർവശക്തനായ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കായി നന്മകൾക്കായി മുന്നമേ നന്ദി കരയേറ്റുന്നു. കൂടുതൽ കഷ്ടത്തിലേക്ക് നയിക്കാതെ തൻ്റെ ജീവനെ ശുദ്ധീകരിച്ചെടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവമെല്ലാം ഭംഗിയായി തക്ക സമയത്ത് ചെയ്തതിനാൽ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും ദൈവത്തിന് അർപ്പിക്കുന്നു. എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ പോലും 9 മക്കളുടെ അമ്മയാണ് ഈ ചേതനയേറ്റ ശരീരമായി ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഒരു മകൾ കുഞ്ഞു പ്രായത്തിലേ മരിച്ചുപോയി. അങ്ങനെ 9 മക്കളെ പ്രസവിച്ച് അവർ അമ്മമ്മക്ക് കിട്ടിയ വെളിച്ചമനുസരിച്ച് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ പഠിപ്പിച്ചു. ഇതുവരെയും ഭൂമിയിൽ പാർക്കുവാൻ ദൈവം കൊടുത്ത അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഭാ ശുശ്രൂഷകർ, പ്രത്യേകാൽ ഈ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ശുശ്രൂഷയെ നയിക്കാൻ പോകുന്ന ദൈവദാസൻ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പരിസരവാസികൾ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. അമ്മാമയുടെ അടക്കത്തോടനുബന്ധിച്ച് വന്നു ചേർന്നിട്ട് പോയിട്ടുള്ളവരുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ഗായകസംഘത്തിന്, അതുപോലെ ശബ്ദം ക്രമീകരിക്കുന്നവർക്ക്, ഇതിൻ്റെ പന്തലിട്ടവർക്ക്, പോലീസ് അധികാരികൾക്ക്, അങ്ങനെ നന്ദി അറിയിക്കേണ്ട സകലരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായും ദൈവം നീതിയുള്ള ദൈവം, നിയമം തന്നവനും നിയമത്തിൽ നിലനിൽക്കുന്നവനുമായ സർവശക്തനായ ദൈവത്തിന് സ്തുതിയും നന്ദിയും കരയേറ്റുന്നു. അവിടുന്ന് വിശ്വസ്തനായ ദൈവം അപ്പനും മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു. മാനുഷികമായ വാക്കുകളെല്ലാം മാറിപ്പോയാലും കർത്താവിൻ്റെ വാക്കുകൾ മാറാത്തവയാണ്. അവിടുന്ന് വിശ്വസ്തനായ ദൈവം അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അവകാശം കൊടുത്തു. ആ അവകാശം പ്രാപിപ്പാൻ, പുത്രത്വം പ്രാപിപ്പാൻ, നിത്യതയുള്ള അവകാശിയായി തീരുവാൻ അമ്മാമയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇനി അമ്മാമയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മാന്യമായി ശവസംസ്കാരം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവമെല്ലാം തൻ്റെ ആത്മാവിനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് കാലസമ്പൂർണതയിൽ അവകാശത്തിനായിട്ട് സ്വസ്ഥതയിൽ പ്രവേശിപ്പിച്ചിരിക്കിയാൽ വിശ്വസ്തനായ ദൈവത്തിന് സകല നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. വിട്ടുപോയ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയും നന്ദി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. നന്ദി പറഞ്ഞ പ്രിയ അച്ഛനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി അതിപ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ഐ പി സി മാവേലിക്കരായ സിസ്റ്ററിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ തോമസ് അവർകൾ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സഭയോടുള്ള ബന്ധത്തിലും കുടുംബത്തോടുള്ള ബന്ധത്തിലും കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ തന്നെ പ്രോഗ്രാം മാറ്റിവെച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങൾ മാറ്റിവെച്ച് കൃപയാൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം മനസ്സിലിഷ്ടം പോലെ അത് ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ഗായക സംഘം പാട്ട് പാടി അതിനുശേഷം പ്രിയ അച്ഛൻ തുടർന്ന് ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ.
പ്രയാസങ്ങളിലൂടെ പ്രിയമക്കളും കുടുംബാംഗങ്ങളും സ്നേഹിക്കുന്നവരും ഒക്കെ കടന്നു പോകുന്ന സമയങ്ങളാണെങ്കിലും ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശയാൽ അതിനെയൊക്കെ ജയിക്കാൻ കഴിയുന്നതായ ഒരു ദൈവകൃപയുടെ സാന്നിധ്യത്തിനായിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുക. നമ്മുടെ വാത്സല്യ അമ്മച്ചിക്ക് ആയുസ്സിൻ്റെ ദിനങ്ങളെ, ദൈവം നൽകിയതായ ആയുസ്സിൻ്റെ ദിനങ്ങളെ അർത്ഥപൂർണമാക്കി പൂർത്തീകരിക്കുവാനായി സ്വർഗത്തിലെ ദൈവമിടയാക്കി. മക്കളുടെ പരിചരണമൊക്കെ ഏറ്റവും ഒടുവിലത്തെ സമയങ്ങൾ ലഭിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യത്തിൻ്റെ ഭാഗം കൂടെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ആളുകൾ തിരക്കിൻ്റെ ഇടയിൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിൽ അലക്ഷ്യത കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ പരിചരണം ലഭിപ്പാൻ വത്സല്യ അമ്മച്ചിക്ക് സ്വർഗത്തിലെ ദൈവമിടയാക്കി. നാം സാധാരണ ക്രിസ്തീയ ചിന്തകളിൽ പറയാറുണ്ട്, മരണത്തോടു കൂടി ഒരു പ്രമോഷൻ എന്ന് നാം സാധാരണ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ നാം അതിനെക്കുറിച്ച് നമ്മുടെ സോങ് ഷീറ്റുകളിലൊക്കെ എഴുതുന്നത് പ്രമോട്ടഡ് ടു ഗ്ലോറി എന്നാണ്, മഹത്വത്തിലേക്ക് പ്രവേശിച്ചുവെന്നാണ്. തന്നിനാൽ പൗലോസ് ലീഹ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് സുവിശേഷത്താൽ വിളിക്കപ്പെട്ട നിങ്ങൾ ആ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളുടെ ആയുസ്സിൻ്റെ അന്ത്യത്തെ ഒരുക്കിയിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ തേജോ സാന്നിധ്യമുള്ള നമ്മുടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യമുള്ള ഏറെ നാളായി കാണുവാൻ കാത്തിരുന്ന കർത്താവിൻ്റെ തിരുമുഖം കണ്ട് ബയൂല എന്ന് വിളിക്കുന്ന ഇമ്പങ്ങളുടെ പറദീസയിൽ വാത്സല്യ മാതാവ് ഇപ്പോൾ ദൈവസന്നിധിയിൽ ഏറെ നിർവിധിയോടുകൂടെ ആയിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ രോഗം വന്ന് മരിച്ച ഒരു 30-കാരിയുടെ ദീർഘമായൊരു ചരിത്രം മലയാള മനോരമയുടെ ഞായറാഴ്ച സപ്ലിമെൻറ്റിലുണ്ടായിരുന്നു. ആ സഹോദരി നെടുമ്പുറം ഗോസ്പൽ സെൻ്ററിലെ പാസ്റ്റർ കെ സി ജോണിൻ്റെ സഭയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസിയായിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ മകളായിരുന്നു. വളരെ ഉന്നതമായ വിദ്യാഭ്യാസമുണ്ടായിരുന്നു. പക്ഷേ 30 വയസ്സിനിപ്പുറം തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ ക്യാൻസറിൻ്റെ 5-ാമത്തെ സ്റ്റേജിലേക്ക് കടന്നിയെന്ന് കോട്ടയത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ക്യാൻസർ രോഗത്തിൻ്റെ വിദഗ്ധൻ ഡോക്ടർ ഗംഗാധരൻ്റെ പരിചരണത്തിൽ ഈ പെൺകുട്ടി കുറേ ദിവസങ്ങൾ പരിചരണം ഏറ്റുവാങ്ങി മെഡിക്കൽ കാര്യങ്ങളിലെല്ലാം ഏറ്റുവാങ്ങി പെട്ടെന്ന് അവൾ മരിച്ചുപോയി. അപ്രതീക്ഷിതമായിട്ട് അവൾ മരിച്ചുപോയി. അല്പദിവസങ്ങൾ കൂടെയാണ് വലിയ ഡോക്ടർമാരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അവളുടെ മാതാപിതാക്കൾ ആ മരണം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത മുറിയിൽ ചെന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം 30 വയസ്സെന്ന് പറയുന്ന ജീവിതത്തിൻ്റെ നിറവിലേക്ക് കയറിപ്പറ്റുന്ന സമയമാണ്. ഏക മകളാണ്. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ചിലപ്പോഴൊക്കെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. ചിലപ്പോൾ ക്യാൻസറിൻ്റെ 5-ാമത്തെ സ്റ്റേജ് എന്ന് ഡോക്ടർമാർ പറഞ്ഞാലും സാധുക്കളായ ദൈവമക്കൾ ആ കിടക്കയ്ക്ക് ചുറ്റും ഇരുന്ന് 3 ദിവസം ഉപവാസം എടുക്കുമ്പോൾ ദൈവം മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച 100-കണക്കിന് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മരണത്തിൻ്റെയും ജീവൻ്റെയും ഒക്കെ അധികാരി ഒരു ഉപദേശിയുമല്ല, ഒരു പാസ്റ്ററുമല്ല, ഒരച്ഛനും പുരോഹിതനുമല്ല. ഒടുവിലത്തെ വാക്ക് പറയാൻ അധികാരമുള്ളത് സർവശക്തന് മാത്രമാണ്. ആ മകളെ മടക്കി കൊടുത്തു. ആ മകളുടെ ജീവൻ മടങ്ങി വന്നു. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ ആദ്യമേ കിടക്കയിൽ നിന്നെഴുന്നേറ്റ് ഡാഡിയുടെയും മമ്മിയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് കോപത്തോടെ ദേഷ്യത്തോടെ അവൾ വിളിച്ചു പറഞ്ഞ വാക്ക് മനോരമയുടെ ലേഖകൻ എഴുതിയിട്ടുണ്ട്. എന്തിനാ ആ സന്തോഷത്തിൽ നിന്ന് എന്നെ തിരിച്ചു വിളിച്ചത്? ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മകനും മകളും സന്തോഷിക്കുന്നത് ഡാഡിയുടെയും മമ്മിയുടെയും സാന്നിധ്യത്തിലാണ്. അതിനേക്കാൾ വലിയ സന്തോഷം സഭയിലുണ്ടെന്നൊക്കെ പറഞ്ഞാലൊന്നും 100% ഞാൻ അംഗീകരിച്ചു തരത്തില്ല. അതൊക്കെ അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിലാണ്. അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവരിവിടുണ്ട്. അവർക്കറിയാം അവരില്ലാത്തതിൻ്റെ ഏങ്ങിക്കരച്ചിലും ദുഃഖവും. വീട്ടിൽ ചെല്ലുമ്പോൾ 78 വയസ്സുണ്ടെങ്കിലും അമ്മേൻ നാളെ ഗ്രേസി സഹോദരിയും വത്സമാമയും ശ്യാം ബ്രദറും ഒക്കെ വരുന്ന സമയത്ത് ചുക്കിച്ചുളിഞ്ഞ് കരമെടുത്തൊന്ന് പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ആശ്വാസത്തിന് പകരം വയ്ക്കാൻ ഒരു ഉപദേശിയുടെയും കരം വെച്ച പ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല. പക്ഷേ ഈ കുഞ്ഞ് ശക്തിയോടുകൂടെ ചോദിച്ചു, എന്തിനാ ഡാഡി മമ്മി എന്നെ തിരിച്ചു വിളിച്ചത്? അല്പം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സ്വർഗസന്തോഷത്തിന് പകരം വയ്ക്കാൻ ലോകത്തിലെ ഒരൊറ്റ സന്തോഷത്തിനും കഴിയത്തില്ല. നമ്മുടെ അമ്മച്ചിയെ സ്വർഗസന്തോഷത്തിൻ്റെ തീരത്തേക്ക്, ഇമ്പങ്ങളുടെ തീരത്തേക്ക് വിളിച്ചു ചേർക്കാൻ സ്വർഗത്തിന് പ്രസാദം തോന്നിയതിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ എന്നോട് ചേർന്ന് എത്ര പേര് ദൈവത്തിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ ദീർഘമാക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം. ദൈവമക്കളെ, നാളത്തെ ചരിത്രം ഇന്നെഴുതിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം മാത്രമാണ്. ഇന്ന് നമ്മൾ വായിച്ച മാതൃഭൂമി പത്രവും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ട ഏഷ്യാനെറ്റ് ചാനലുമൊക്കെ ഇന്നൊരു 4 തവണ അതേ വാർത്തകൾ അവർ പങ്കുവെക്കുന്നതോടുകൂടെ നമ്മൾ മടുക്കും. നമ്മൾ അടുത്ത ചാനലിലോട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്യും. ഇന്നത്തെ പത്രം നാളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ ചവിറ്റുകോട്ടയെ വിൽക്കാൻ വേണ്ടി ഇടും.
എന്നാൽ നാളത്തെ പത്രം ഇന്ന് എഴുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചരിത്രത്തെ മുമ്പേ എഴുതിയൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വേദപുസ്തകം മാത്രമാണ്. ബൈബിളിനെ വിളിക്കുന്നത് ഹിസ്റ്ററി റിട്ടൺ ഇൻ അഡ്വാൻസ് എന്നാണ്. അങ്ങനെയെങ്കിൽ നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ കൃത്യത രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വേദപുസ്തകത്തിൽ ധന്യനായ പൗലോസ് ലീഹ പറഞ്ഞ വാക്കുകളൊക്കെ ഇവിടെ ആവർത്തിച്ച് ദൈവമക്കൾ കേട്ടിരിക്കും. ഇനിയും ചരിത്രത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ആമേൻ, യഹൂദ മഹാപുരോഹിതൻ്റെ കോടതിയിൽ യേശുവിനോട് യഹൂദ മഹാപുരോഹിതൻ ചോദിക്കൂ, പറയുക, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? തൻ്റെ വിസ്താരവേളകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും നിശബ്ദത കൊണ്ട് കനത്ത മറുപടി കൊടുത്ത കർത്താവ് യഹൂദ മേലധ്യക്ഷൻ്റെ മതമേലധ്യക്ഷൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഒറ്റ ചോദ്യം, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? മൂന്ന് മറുപടി പറഞ്ഞു. മൂന്ന് മറുപടികളിൽ ഒന്നാമത്തേത്, ഞാൻ ആകുന്നു. രണ്ട്, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നീ കാണും. ഒരുപക്ഷെ നമ്മുടെ തലമുറയോട് ഇത് വിളിച്ചു പറഞ്ഞെങ്കിലേ മതിയാകൂ. ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന യേശു മാത്രമാണ്. സ്നാനസമയത്ത് മുങ്ങി പൊങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദിഗന്ധങ്ങൾ പൊട്ടുമാറ്, ചക്രവാളങ്ങളിൽ നിന്ന് സ്വർഗമുയർത്തിയ ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു. ഇവിടെ സഭകളെ ഒന്നും ഞാൻ അവഗണിച്ചുകൊണ്ട് പറയുകയല്ല, വാസ്തവത്തിൽ യഥാർത്ഥ പുത്രത്വം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ കർത്തൃത്വം പരസ്യമായി ഏറ്റുപറയുന്നതിലൂടെയാണ്. സ്നാനജലത്തിലൂടെയാണ് ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഏറ്റുപറയുന്നത്. അങ്ങനെയാണ് പുത്രത്വത്തിൻ്റെ അംഗീകാരം യേശുവിന് കിട്ടിയത്. മുങ്ങിപ്പൊങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആമേൻ സ്വർഗം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഞാൻ ചേർത്ത് പൂരിപ്പിച്ച് ഈ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തിന് 1000 സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഹല്ലേലൂയ. ഇത് പറഞ്ഞത് പെന്തിക്കോസ്തിലെ ഉദ്ദേശിയല്ല, ഇത് പറഞ്ഞത് ക്രിസ്തീയ സഭയുടെ അധ്യക്ഷനല്ല, ഇത് പറഞ്ഞത് ആമേൻ സ്വർഗത്തിൻ്റെ രാജകുമാരനാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവന് നിത്യശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലാളിത്യമുള്ള വാക്കുകളോടെ പറയാം, യേശുവിൽ വിശ്വസിക്കുന്ന ആരെപ്പോൾ മരിക്കുമോ 40 ദിവസം ആത്മാവ് ഇവിടെ പറന്ന് നടക്കുകയില്ല, അതേ സെക്കൻഡിൽ തന്നെ സ്വർഗ കവാടത്തിലേക്ക് എത്തിച്ചേരും. പുത്രനിൽ വിശ്വസിക്കാത്തവന് ശിക്ഷയുണ്ട്. ധന്യനായ പൗലോസ് ലീഹയുടെ വിശ്വപ്രസിദ്ധമായ ലേഖനങ്ങളിലൊന്നായ റോമാലേഖനം 8:1 എഴുതിയിരിക്കുന്നത്, ആമേൻ, നൗ ദെർഫോർ ദേർ ഈസ് നോ കണ്ടംനേഷൻ ടു ദം ദാറ്റ് ആർ ഇൻ ക്രൈസ്റ്റ്. അതിൻ്റെ മലയാളം ഞാൻ പറയാം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് അറിയാവുന്ന ദൈവമക്കൾ ചേർന്ന് പറഞ്ഞാട്ട്, ഒരു ശിക്ഷാവധിയുമില്ല. ധന്യനായ പൗലോസ് ലീഹ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാത്താക്രീമ എന്ന വാക്കിൻ്റെ അർത്ഥം നരകശിക്ഷ എന്നാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽ മരണക്കിടക്കയിൽ ഒരു സന്തോഷമുണ്ട്. നരകമല്ല അവരുടെ ഡെസ്റ്റിനേഷൻ. അമ്മച്ചിയുടെ ശരീരം ഒത്തിരി വിതമ്പലോടെ, ആമേൻ, ഗ്രേസ് ചെയ്യാൻ തോന്നുന്ന ഇളയ മോളല്ലേ, ആണോ അതോ ഇളയല്ലുണ്ടോ? ഇളയത് രണ്ടാമത്തെയാണ്. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമുക്ക് എങ്ങനെ കരയാതെ അടക്കാൻ കഴിയും? ഇച്ചിരി കഴിയുമ്പോൾ സെല്ല് നമ്മൾ അടച്ചിട്ട് വരുമ്പോൾ ഞാൻ നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, ഈ അമ്മച്ചിയുടെ അവകാശം അടഞ്ഞ കല്ലറയല്ല. ഈ ദിവസങ്ങളിലൊന്നിൽ കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അക്ഷരയായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അമ്മച്ചിയുടെ ഈ ശരീരം തേജസ്സിൻ്റെ നവയൗവന ശരീരമായിട്ട് ആമേൻ നാം ഒരുമിച്ച് കാണുമെന്നുള്ള പ്രത്യാശ. ആമേൻ. അമ്മച്ചി ഒരായുസ് മുഴുവൻ ഇവിടെ തോമാച്ചായൻ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, നല്ല ആരോഗ്യമുള്ളപ്പോഴെല്ലാം അമ്മച്ചിയുടെ ഒന്നാമത്തെ മുൻഗണന ആരാധനയ്ക്ക് പോകണമെന്നുള്ളതാണ്, പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്.
അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകാൻ കാരണം ആമേൻ പുത്രനിൽ വിശ്വസിക്കാൻ കൃപ ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഈ അമ്മച്ചിയുടെ അടക്കാരാധനയിൽ പരിശുദ്ധ രൂഹയാൽ നിയോഗിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മുഷിച്ചിൽ വിചാരിക്കരുത്. യേശു ക്രിസ്തു എൻ്റെ ദൈവമാണെന്നും ഞാനൊരു ദൈവ പൈതലാണെന്നും ആമേൻ പുത്രത്വം പ്രാപിച്ച ദൈവ പൈതലാണെന്നും ഉറപ്പുള്ള ദൈവമക്കൾ പള്ളി വ്യത്യാസം കൂടാതെ കരമൊന്നുയർത്തിക്കാട്ട്. ആമേൻ പുത്രനിൽ കരമൊന്നുയർന്നിരിക്കട്ടെ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ പ്രാപിച്ച ദൈവമക്കള് ഈ അടക്കാരാധനയിൽ ഒരു ജയഘോഷത്തോടെ ഹല്ലേലൂയ പറയണം. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് ഒരു മൂന്നാല് സ്തോത്രം അടിപ്പിച്ചു പറഞ്ഞാട്ട്. ഈ ഓൺലൈനിലൂടെ കാണുന്നവര്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, യേശു മാത്രമാണ് ദൈവത്തിൻ്റെ പുത്രൻ. മറ്റാർക്കും ആ പുത്രത്വം അവകാശപ്പെടാനില്ല. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ കൃപ ലഭിച്ചവർക്കായി ദൈവത്തിൻ്റെ മഹത്വം. ഈ ദിവസങ്ങൾക്കൊന്നിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരോഗ്യമുള്ളവരോട് പറയാം, കൊറോണ വീട്ടിൽ കയറാഞ്ഞിട്ടല്ല, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവൻ മുപ്പതുകാരൻ എഴുന്നേറ്റ് നടന്നു പോയപ്പോൾ വീണിട്ടും നമ്മൾ ആരോഗ്യത്തോടിരിക്കുന്നത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഏക മഹാപുരോഹിതനായി മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവ് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് സ്തുതി പറയാൻ പറയുന്നത്. നിങ്ങൾ അപക്വമായി കരുതരുത്. കഴിഞ്ഞ വർഷം തുറന്ന പല അധരങ്ങളും തുറക്കാതിരിക്കുമ്പോൾ അധരം തുറക്കാൻ കൃപ ലഭിച്ചവർക്ക് ഈ സാമിൻ്റെയൊക്കെ എത്രാമത്തെ വയസ്സിലാണ് ഡാഡി പോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചെറുപ്പത്തിലാണെന്ന് ഞാൻ കരുതുന്നു, ഒത്തിരി ചെറുപ്പത്തിൽ. അപ്പം വൈധവ്യത്തിൻ്റെ ആ മുഴുവൻ ആമേൻ ആ സങ്കടങ്ങളും പേറിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന്, ക്രിസ്തുവിനോട് ചേർന്ന് ഈ മക്കളെ കർത്താവിന് വേണ്ടി ഒരുക്കത്തക്കവണ്ണം ഈ അമ്മച്ചി കാണിച്ചത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഈ ദിവസങ്ങളിൽ വലത് ഭാഗത്തിരിക്കുന്ന കർത്താവ് അവിടുന്ന് എഴുന്നേക്കാൻ പോവാ. ആ എഴുന്നേക്കുന്നതിൻ്റെ ശബ്ദമാണ് ഉക്രൈനിൽ കേട്ടത്. എഴുന്നേക്കുന്നതിൻ്റെ ശബ്ദമാണ് വ്ളാഡിമിർ പുടിൻ പഴയ റഷ്യയ്ക്ക് വേണ്ടി ആമേൻ മുറവിളി കൂട്ടുന്നത്. അതിൻ്റെ ലക്ഷ്യമാണ് 20 കോടി വരുന്ന സൈന്യങ്ങൾ മുഴുവൻ ജെറുസലേമിനെ ലക്ഷ്യമാക്കി പോകാൻ വേണ്ടി ആമേൻ അടുത്ത മഹായുദ്ധങ്ങൾക്കൊക്കെ കോപ്പ് കൂട്ടുന്നത്. പക്ഷേ അതിനു മുമ്പേ ഒരു ശബ്ദമുയരും, ഇവിടേക്ക് കരയേറി വരിക, ഇവിടേക്ക് കരയേറി വരിക എന്ന ആ മഹാശബ്ദമുയരുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ച അമ്മച്ചി, ക്രിസ്തുവിൽ ജീവിക്കുന്ന ദൈവമക്കള്, ഈ താഴ്ചയുള്ള ശരീരത്തിൻ്റെ മുഴുവൻ പരിമിതികളെയും ആമേൻ മാറ്റിമറിച്ചുകൊണ്ട് ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ പ്രാക്കളെ പോയി കർത്താവിനെ എതിരേൽക്കാൻ എഴുക്കപ്പെടും. പിന്നെ നാം മടങ്ങി വരത്തില്ല. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ നിത്യത പുലരും. അന്ന് നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോട് കൂടെ ഞാൻ ഈ കുടുംബത്തിലെ ശുശ്രൂഷയുടെ വചനഭാഗങ്ങൾ അവസാനിപ്പിച്ച് നാം ഒരുമിച്ച് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ ഒഴുകി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പാസ്റ്റർ ടിജുവിനോട് ചേർന്ന് ആമേൻ നമുക്ക് ഒന്നിൻ്റെ ശീലുകൾ പാടി ആരാധിച്ച് കർത്താവിൽ അനുഗ്രഹീതനായ പ്രിയ ജോൺസൺ പാസ്റ്റർ ആമേൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഭവനത്തിലെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കും. ഈ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്ത നമ്മുടെ സഭയുടെ ശുശ്രൂഷകൻ ഷിലു പാസ്റ്റർ സെൻ്ററിൻ്റെ സെക്രട്ടറി പാസ്റ്റർ ജെയിംസ് എബ്രഹാം, മുൻ ശുശ്രൂഷകൻ പാസ്റ്റർ നൈൻ ആൻഡ് കോശി, മറ്റനുഗ്രഹീതരായ ദൈവദാസന്മാർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയാൽ നിറഞ്ഞ് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടച്ചു പാടിയാൽ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എന്തോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, വ്യക്തമല്ല അതു നിശ്ചയം, വേഗം കാടുമെന്ന് കണ്ടിടും. അന്യനല്ല സ്വന്തം കണ്ടിടും.
യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ കണ്ടോ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നു ഞാൻ മാറയട്ടെ കണ്ണേ ഭയക്കും നോടി നേരത്തിൽ എത്തും ഞാൻ പയൂല തീരത്തിൽ കണ്ണേ ഭയക്കും നോടി നേരത്തിൽ എത്തും ഞാൻ പയൂല തീരത്തിൽ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ നമുക്ക് പ്രാർത്ഥിക്കാം മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സമയഭേദം കൂടാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ പാദപീഠം അണയുവാനും അവിടുത്തെ ആശ്വാസ വചനങ്ങൾ പ്രാപിപ്പാൻ ദൈവം ഞങ്ങൾക്ക് സഹായം നൽകിയിരിക്കയാൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ അങ്ങയിൽ പ്രത്യാശ വെച്ച് 78 സംവത്സരങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ചതായ പ്രിയ അമ്മച്ചി കർത്താവി അവിടുത്തെ ഹിതപ്രകാരം തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു തൻ്റെ ഭൗതിക ശരീരത്തിന് കൊടുക്കേണ്ടതായ ആദരവുകൾ കൊടുത്ത് കർത്താവി സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗമായി ഈ ഭവനത്തിൽ വെച്ച് ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹകരമായി നിർവഹിപ്പാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം തേകാല അവിടുത്തെ വിലപ്പെട്ട ദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കുകയും വളരെ പ്രത്യാശാപൂരിതമായ ദൈവ വചനം ഞങ്ങൾക്കായി ഒരുക്കിയതോത്ത് സ്തോത്രം ഞങ്ങളോട് സംസാരിച്ച വചനങ്ങളുടെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ ഞങ്ങൾക്കൊക്കെയും അനുവദിച്ചിട്ടുള്ള ശിഷ്ടായുസ് അങ്ങയുടെ ഹിതപ്രകാരം കർത്താവേ സമർപ്പണത്തോടെ മുൻപോട്ട് നയിപ്പാൻ ദൈവം സഹായിക്കണമേ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും എന്ന വചനപ്രകാരം കർത്താവേ അങ്ങയുടെ സന്നിധിയിലെ പ്രിയമാതാവ് ആയിരിക്കുന്ന അനുഭവത്തിൽ കർത്താവി ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ എത്തിച്ചേരുവാൻ അവിടുത്തെ ഇഷ്ടപ്രകാരം ആയിരിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം കർത്താവി ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കൾ അവരുടെ കുടുംബങ്ങൾ തലമുറകൾ സഹോദരവർഗം താവി സഭാവിശ്വാസികൾ പ്രിയമാതാവിനെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു നിത്യസമാധാനത്താൽ ഏവരെയും നിറയ്ക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നലെയും ഇന്നേതിനൊക്കെയായി ഇവിടെ കടന്നു വരികയും താവി ദുഃഖത്തിൽ പങ്കുചേരുകയും പ്രത്യാശയുടെ വാക്കിലറിയിക്കുകയും ചെയ്ത പ്രിയമുള്ളവരെയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു അവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ അവിടുത്തെ ദാസനെ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം അനന്തരമായി കർത്താവി സെമിത്തേരിയിലേക്ക് യാത്രയാകുന്നു ദൈവത്തിൻ്റെ സഹായം കൂടെയിരിക്കണമേ മാർഗ തടസ്സങ്ങളൊന്നും കൂടാതെ താവി സമാധാനത്തോടെ അവിടെ എത്തി സെമിത്തേരിയിലെ ഈ രണ്ടാം ഭാഗം ശുശ്രൂഷ ഏറ്റവും മനോഹരമായി താവി നിർവഹിപ്പാൻ ദാസനായ കർത്താവ് പ്രത്യേകമായി ശക്തരാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്യുന്നു കർത്താവി ഈ പ്രത്യേക ക്രമീകരണത്തിൽ പങ്കാളികളായിത്തീർന്ന എല്ലാവരെയും കർത്താവിനെ ഗ്രഹിക്കണമേ നിത്യസമാധാനത്താൽ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹത്വകരമായ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം സകലറ്റിനായും സ്തോത്രം പ്രാർത്ഥന കൈക്കൊള്ളുന്നതോത്ത് സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ദയവുണ്ടായി കൽക്കുമാറാകണമേ ആമേൻ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നാം ഓരോരുത്തരോടും ഓർത്തു പ്രാർത്ഥിച്ചതായ എല്ലാ വിഷയങ്ങളോടും
ശേഷാൽ അനന്തരമായി നടക്കേണ്ട സംസ്കാര ശുശ്രൂഷാ കാര്യങ്ങളോടും കൂടെ ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ മഹത്വമുള്ള വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകലും നമുക്ക് ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ അവസാനിച്ചു. സെമിത്തേരിയിലേക്കുള്ള പോകുന്ന ക്രമീകരണം ഓർപ്പിച്ചു. സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്, സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം, കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. നാം മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാം എന്നാടും തന്നോടു. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാം എന്നാടും തന്നോടു. എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. നവ യെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം, നവ യെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാം എന്നാടും തന്നോടു.
മർത്യമായതെല്ലാം മാറിപ്പോ അമർത്യമായതു ധരിക്കും മർത്യമായതെല്ലാം മാറിപ്പോ അമർത്യമായതു ധരിക്കും മരണം നീങ്ങി ജയാളിയ കർത്തനോടൊത്തു വിശ്രമിക്കും മരണം നീങ്ങി ജയാളിയ കർത്തനോടൊത്തു വിശ്രമിക്കും ചേർന്ന മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാമെന്നാളും തന്നോടു േഗത്തിൽ കർത്തൻ സവിധേ പാർക്കും നാമെന്നാളും
കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാദിനത്തിൽ മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാദിനത്തിൽ മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ നെരുസലേം നഗരമതിൽ ഉൻ പുലരിയിൽ ഒത്തു ചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്ത മറുകരയിൽ നാം കണ്ടിടും ശ്മശാനത്തിലേക്ക് കടന്ന് ഒരുപാട് കർത്താവ് സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ലാഭയാത്രയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്. ഈ ശുശ്രൂഷ ചെയ്യുവാണ്ടക്കണം അങ്ങനെ വിലയേറിയ ദാസനെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണം. ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുമക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, മറ്റെല്ലാ ബന്ധുമിത്രാദികൾ, സഭാജനങ്ങൾ എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിച്ച് ഏറിയ പ്രത്യാശയാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഥാവ് ഗംഭീരനാഥത്തോടും പ്രധാനപ്പെട്ട ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വാത്സല്യ മാതാ ഉയർത്തി വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നു കർത്താവെ. എന്റെ സാന്നിധ്യം മറവിൽ സൂക്ഷിച്ചാട് ശുശ്രൂഷയെ മാനിച്ചാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ലോകമാം ഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് ലോകമാം ഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യാവീടും കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ നിത്യാവീടൊന്നുണ്ട വീടയത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യൂ പ്രത്യാശയോട് കൂടെ ഒരു ദൈവഭക്തന്റെ അവകാശം തുറന്ന കല്ലറയാണെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെ നമുക്ക് ഒരുമിച്ച് ഈ സെമിത്തേരിയിൽ സമാപന ശുശ്രൂഷകൾക്കായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. വലിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. പ്രത്യാശയുടെ വചനങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകർന്നു തന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ
ഈ മത്യമായത് അമർത്യത്തെയും ധരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകുമെന്നുള്ളതായ ഉറപ്പോടുന്നു. നമ്മുടെ കർത്താവിന്റെ വചനങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. മനുഷ്യന്റെ ആയിരം വാക്കുകളേക്കാൾ ദൈവത്തിന്റെ വചനത്തിന്റെ വാക്കുകൾ നമ്മുടെ പ്രത്യാശയെ ഉറപ്പിക്കുന്നതാകെ വിശുദ്ധ വചനത്തിൽ നിന്ന് ഒന്ന് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 50 മുതൽ 58 വാക്യങ്ങൾ സഭയുടെ ശുശ്രൂഷകൻ ഷിലു വർഗീസ് പാസ്റ്റർ. അതിനുശേഷമായിട്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ളതായ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ മുൻശുശ്രൂഷകൻ കർത്താവിന്റെ ദാസൻ പാഷൻ നൈനാൻ കോശി നാല് പിന്നീട് വായിക്കും. അതിന്റെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും എന്ന വചനഭാഗം തുടങ്ങുമ്പോൾ അറിയാവുന്ന ദൈവമക്കൾ ചേർന്ന് ആ വചനം പറഞ്ഞ് പ്രത്യാശയുടെ വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരും. 15-ാം അധ്യായം 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വം ഉള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിധമുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിധമുള്ളവരെയും യേശു മുഖാന്താവിനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരാ നാം നിന്നുകൊള്ളുന്നവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിൽ വചനത്താ നിങ്ങളോട് പറയുന്നു. കർത്താവ് വചനങ്ങളെ കൊണ്ട് പ്രത്യാശയുടെ ചില ഈരടികൾ പാടുമ്പോൾ ഇനിയും കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഖം മൂടുന്നതിന് മുമ്പേ കാണാം, അല്ലെങ്കിൽ മക്കൾ ചേർന്ന് മരുമക്കൾ ചേർന്ന് ആ മുഖം മൂടിയ ശേഷം ഈ ഫ്ലവേഴ്സ് എടുത്ത് മാറ്റി ഈ ബോഡി കവർ ചെയ്ത ശേഷം പിന്നീടുള്ള ശുശ്രൂഷകൾ ഇവിടെ പറയുന്നതാണ്. നമുക്ക് പ്രത്യാശയുടെ ചില ചരണങ്ങൾ ചേർന്ന് സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ
സമാപന ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിൽ നിന്നും ഒടുവിലത്തെ അധ്യായത്തിലെ അഞ്ചു വാക്യങ്ങൾ ജോൺസൺ പാസ്റ്റർ വായിക്കുന്നതാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തെ കണ്ണിൽ പോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നല്ലേ ചെയ്തു എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തു മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വത്സല്യ മാതാ ഉയർത്തെഴുന്നേൽക്കുമ്പോഴേറിയ വചന നിർണയത്താലും കർത്താവിന്റെ വാക്കുകളാലും ഈ മൃത്യ ശരീരം സംസ്കരിക്കുന്നു. വത്സല്യ മാതാവേ യുഗാവസാനത്തിങ്കൾ സകല വിശുദ്ധന്മാരും എഴുന്നേറ്റ് വരുമ്പോഴത്തെ പുടിയിലേക്ക് നിന്നെ മണ്ണിൽ എടുത്തിരിക്കുക, നീ മണ്ണിലേക്ക് മടങ്ങി ചേരു മാറാകട്ടെ. കത്ര കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം നമ്മുടെ ഹൃദയത്തിൽ വായിക്കുന്നു. വളരെ മാന്യമായ ക്രിസ്തീയ മര്യാദ പ്രകാരം ഒരു യാത്രയെ മാതാവിനെ കൊടുക്കാൻ ഇടയാക്കി. തീർച്ചയായും നാം വിശ്വസിക്കുന്നു, കാഹളം ധരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരുന്ന വേളയിൽ വത്സല്യ മാതാവും ഇവിടെ തേജസ് ശരീരത്തോടെ ഉയർക്കുമെന്ന വലിയ പ്രത്യാശ നമ്മുടെ യാഗത്തോടെ ചെയ്യുന്നു. ശുശ്രൂഷ നിർവഹിപ്പാൻ ബഹുമാനികർത്തദാസനെയും ബലപ്പെടുത്തി പ്രത്യേകമായി നന്ദി കുടുംബത്തിന്റെ പേരിൽ അറിയിക്കുന്നു. മറ്റു ദൈവദാസന്മാർ ജോൺസൺ പാസ്റ്റർ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരുടെ കൂടുംബങ്ങൾ ഏവർക്കും കുടുംബാംഗങ്ങൾക്കും ദൈവം നാം നന്ദി അറിയിക്കുന്നു. വിശ്വ ദുഃഖത്തിനായി കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ശുശ്രൂഷത്രത്തോളം ഭംഗിയെ നടക്കുവാൻ ദൈവമിടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഭണ്ഡികാ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെയും സഹകരണത്തിൽ പ്രത്യേകമായ നന്ദി പ്രിയപ്പെട്ടവരോടും അറിയിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷകൻ ഈ സഭയുടെ മുൻ ശുശ്രൂഷൻ സജ്ജിതാനോട് പ്രാർത്ഥിക്കുകയും കൃതദാസ് തോമസിൽ പാസ്റ്റർ ആശീർവാദം പറയും. ശുശ്രൂഷ സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പ്രത്യാശയുടെ മനസ്സിനെ ഉണർത്തി ഞങ്ങൾക്ക് നൽകുന്ന നല്ല ധൈര്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ മാതാവ് ദീർഘവർഷങ്ങൾ കർത്താവിനെ സേവിച്ചു. വിശ്വസ്തയോടും സത്യസന്ധമായും മാന്യമായും മാതൃകയോടും കൂടെ കർത്താവിനെ സേവിപ്പാൻ ആരാധിപ്പാൻ കൃപ കൊടുത്തു. ക്രിസ്തുവിൽ ജനിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ കർത്താവ് അവസരം ഭാഗ്യമൊരുക്കി. ക്രിസ്തുവിൽ മരിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി കൊടുത്തു. തന്റെ ജീവൻ തന്റെ പ്രാണൻ അവിടുത്തെ സന്നിധിയിൽ ചേർക്കപ്പെട്ടല്ലോ. ഞങ്ങൾ പ്രത്യാശയോടുകൂടെ ആയിരിക്കുന്നു കർത്താവേ. വളരെ നല്ല ഒരമ്മയായി ഭൂമിയിൽ ജീവിച്ച് പ്രിയ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും അവരുടെ നന്മകളെയും സന്തോഷത്തെയും സമാധാനത്തെയും ഒക്കെ കാണുവാൻ കർത്താവ് കൃപ നൽകി. ജീവിതയാത്രയിലുണ്ടായ എല്ലാ പ്രതിസന്ധികളിലും ഭാരങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും ദൈവത്തിന്റെ കൃപ പകർന്ന് ധൈര്യമായി പ്രത്യാശയുടെ തുറമുഖത്ത്
നിന്റെ ദാസിയെ എത്തിച്ചേർത്ത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയമക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ മകൻ, കുടുംബം, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട പെൺമക്കൾ, അവരുടെ കുടുംബങ്ങൾ, തലമുറകൾ, ഇവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കാരണമാക്കി തീർത്തത് കൊണ്ട് നന്ദി പറയുന്ന പാ. നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും നീ ധൈര്യപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കർത്താവെ അവിടുത്തെ മക്കളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പകർന്നതിനായി സ്തോത്രം ചെയ്യണം. ഈ ശുശ്രൂഷ ചെയ്യുവാൻ ശ്രേഷ്ഠ ദൈവദാസന്മാരെല്ലാം ശക്തീകരിച്ചല്ലോ. ചന്ദ്രന്റെ സുദീർഘമായ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ശ്രേഷ്ഠ വൃത്തിനെയും ശക്തീകരിച്ചല്ലോ. ഇത്രത്തോളം അടിയങ്ങളെ ഒരുമിച്ച് നീ അനുഗ്രഹിച്ചല്ലോ. കൂടപ്പെട്ട എല്ലാവരെയും പ്രത്യാശയോടെ ധൈര്യത്തോടെ അയക്കണമേ. അവിടുന്ന് ഒരു നാൾ വരും, അവിടുത്തെ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ മതം ഇവിടെ ഉയർത്തണം. ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രൂപാന്തരമുണ്ടെന്നുള്ള പ്രത്യാശ. ഞങ്ങൾ ഈ കലറ് വിടുന്നു കർത്താവേ. മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആശ്വസിപ്പിക്കുന്ന നിരന്തര സാന്നിധ്യവും ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളോടും ഈശുശ്രൂഷയിൽ പങ്കെടുത്തിയവരോടും യേശു കർത്താവിന്റെ വാനമേഘ പ്രത്യക്ഷത വരെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം ശുശ്രൂഷകൾ അവസാനിച്ചു. സമാധാനം.